നമസ്കാരം. ബ്രൈഡൻ സ്റ്റൂവർട്ട് വല്ലാത്ത സന്തോഷത്തിലാണ്. അവൻ അറിയാവുന്ന വ്യക്തിയാണ് വില്ലാ ലോകൻ. ആ വില്ലാ ലോകനെ വിവാഹം കഴിക്കണമെന്നാണ് ഇപ്പൊ ഇതാ അവന്റെ അച്ഛൻ അവനോട് പറയുന്നത്. അച്ഛൻ, ഉറപ്പായിട്ട് ഞാൻ ലോകന് വിവാഹം കഴിക്കാം. എനിക്കറിയാം നിന്നെ, നീ ഈ പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ കറങ്ങി നടക്കുന്നത് ഞാൻ അറിയുന്നില്ലെന്നാണ് കരുതിയിരിക്കുന്നത്. ആ അച്ഛനും ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നില്ലേ? ഇടാടോ, അതിനെ കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കാനുള്ള സമയമല്ല. നീ വില്ലയെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ടുണ്ടോ? അച്ഛൻ, വില്ല വലിയ കമ്പനികളുടെ ഉടമയാണെന്ന് എനിക്കറിയാം. അവളുടെ കമ്പനികളുടെ ഹെഡ് ഓഫീസ് ബീജിംഗിലാണെന്നും എനിക്കറിയാം. നീ അറിയേണ്ട വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കണ്ണാടി കൂടി അകത്ത് കിടക്കുന്ന ലോഗനെ ഒന്ന് നോക്കിയിട്ട് ബ്രൈഡൻ സ്റ്റുവർട്ടിന്റെ അച്ഛൻ അവനോട് പറഞ്ഞു, നിനക്കറിയാമല്ലോ ചൈനയിലെ ഏറ്റവും പ്രമുഖമായ നാല് കുടുംബങ്ങളെ കുറിച്ച്. ആ നാല് കുടുംബങ്ങളെക്കാളും യഥാർത്ഥത്തിൽ പണവും ശക്തിയുമുള്ളത് ലോഗനാണ്. ലോഗൻ പക്ഷേ നമ്മളെപ്പോലെ രഹസ്യമായിട്ട് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അച്ഛൻ പറയുന്നത് നമ്മൾ ഹിഡൻ ഫാമിലി പോലെയാണോ ലോഗനൊന്ന്? ആ ഏതാണ്ട് അങ്ങനെ പറയാം. അച്ഛൻ, എങ്ങനെയാ ഈ ലോഗനെ കിട്ടിയത്? ബൈഡൻ നമ്മുടെ ആ ഉസ്ബെക്കിസ്ഥാന് സമീപത്തുള്ള റഷ്യയിലെ റിസോർട്ട് നിനക്കറിയാമല്ലോ. അച്ഛൻ അറിയാം, വനത്തിലെ റിസോർട്ട്. അത് തന്നെ. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ആ റിസോർട്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു വിമാനം ശരിക്കും താഴ്ന്നു പറക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വിമാനം അങ്ങനെ താഴ്ന്നു പറക്കുന്ന കണ്ടപ്പോ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. കാരണം അത്ര താഴ്ന്നു പറന്നാൽ ആ വിമാനത്തിന് അപകടം പറ്റാൻ സാധ്യതയുണ്ടെന്ന് എന്റെ മനസ്സിലേക്ക് തോന്നിയ നിമിഷത്തന്നെ ആ വിമാനം അവിടെ ഒരു മലയിൽ ഇടിക്കുകയായിരുന്നു. ശരിക്കും ഒരു വൻ അപകടം. കണ്ടപ്പോ ആ വിമാനം മനപ്പൂർവ്വം ആ മലയിൽ പോയി ഇടിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ കൗതുകപൂർവ്വം ആ വിമാനം ഇടിച്ച ഭാഗത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് എന്റെ ശ്രദ്ധ ഞാൻ നിന്ന മലയുടെ മറുഭാഗത്തുള്ള മലയിലേക്ക് പതിയുന്നത്. അതിന്റെ കാരണം ഒരു പാരച്യൂട്ടാണ്. ആ വിമാനം ഇടിച്ച് തകരുന്നതിന് മുമ്പ് പൈലറ്റ് വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടിയെന്ന് ആ പാരച്യൂട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ആ മറുഭാഗത്ത് ആ പാരച്യൂട്ട് ലാൻഡ് ചെയ്യാൻ സാധ്യതയുള്ള ഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് ആ പാരച്യൂട്ട് ശരിയായിട്ടല്ല വിടർന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലായത്. ഞാൻ നോക്കി നിൽക്കെ ആ പാരച്യൂട്ട് അവിടെ ഒരു മരത്തിൽ കയറി ഇടിക്കുന്നത് ഞാൻ കൃത്യമായി കണ്ടു. അത് കണ്ടതും ഞാൻ നമ്മുടെ ആളുകളോട് ആ പാരച്യൂട്ടിലുള്ള ആളിനെ എന്തെങ്കിലും പറ്റൂന്ന് തിരക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരാ എന്നെ വിളിച്ചു പറഞ്ഞത് ഒരു സ്ത്രീ മരത്തിന്റെ മുകളിൽ തലയിടിച്ച് താഴോട്ട് വീണതാണ്. അച്ഛൻ, പാരച്യൂട്ട് ഉപയോഗിക്കുന്നതിൽ ശരിക്കും എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ലോകനെന്നാണ് എനിക്കറിയാവുന്നത്. പിന്നെ എന്താ പറ്റിയേ? ബ്രൈഡൻ അവളുടെ പാരച്യൂട്ട് ആരോ വെടിവെച്ച് തകർത്തിരുന്നു. അതുമാത്രമല്ല അവളുടെ ഷോൾഡറിലും വെടിയുണ്ടേറ്റിട്ടുണ്ട്. അച്ഛാ, അപ്പൊ അവൾ സഞ്ചരിച്ച വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്? അതെ, അതേ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അച്ഛാ, അപ്പോ അവളെ ആ വിമാനത്തിൽ വെച്ച് ആരെങ്കിലും അപകടപ്പെടുത്തിയതാണോ? രക്ഷയില്ലാതെ അവൾ പുറത്തേക്ക് ചാടിയതാണോ? അത് തന്നെ. അച്ഛാ, ആരായിരിക്കും അത്? നിനക്കറിയാം ആളെ. ബ്രൈഡന്റെ അച്ഛൻ അത് പറഞ്ഞപ്പോ ബ്രൈഡൻ കൗതുകത്തോടെ അവന്റെ അച്ഛന്റെ മുഖത്ത് നോക്കുമ്പോൾ അയാൾ ബ്രൈഡനോട് പറഞ്ഞു, ഇടാ അത് മറ്റാരുമല്ല, ആ ഹഡ്സണിലെ ഹെയ്ദിയാണ്. ഹഡ്സൺ കുടുംബം സ്റ്റുവർട്ട് കുടുംബത്തെ പോലെ ഒരു ഹിഡൻ കുടുംബമാണ്. ലോകത്തെ നിയന്ത്രിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട ഹിഡൻ ഫാമിലികളിൽ ഒന്നാണ് ഹഡ്സൺ കുടുംബം, രണ്ടാമത്തത് സ്റ്റുവർട്ട്, ഇനി ഒരെണ്ണം കൂടിയുണ്ട്. അച്ഛാ, ഹെയ്ദിയാണോ? ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തതാണ്, അവളെന്നെ മൈൻഡ് ചെയ്തില്ല. എനിക്കറിയാം അത്, നീ ഹെയ്ദിയെ പ്രപ്പോസ് ചെയ്ത കാര്യം ഞാനും അറിഞ്ഞിരുന്നു. പക്ഷെ അവക്ക് നിന്നെ തീരെ പിടിച്ചില്ല, അവൾ നിന്നെ കണ്ടു വില കുറച്ചേ കണ്ടത്. പക്ഷെ അച്ഛാ, അവളെ തന്നെ ലോകനെ ആക്രമിക്കണം. ഇതാ അവിടെയാണ് ഒരു കഥയുള്ളത്. നീ കരൺലിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അറിയാം അറിയാം, ലീ കുടുംബത്തിലെ കരൺലി. ആ അതേ കരൺലി തന്നെ. ആ കരൺലിക്ക് ഒരു മോനുണ്ട്, ചക് കാനോൻ. ആ ചക് കാനോന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ഈ ലോകൻ. അച്ഛാ, അവർ തമ്മിൽ വേറെ എന്തെങ്കിലും ബന്ധം? ഏയ്, ചക്കിനൊരു 20 വയസ്സേ പ്രായം വരും. ലോകന് നിനക്കറിയാമല്ലോ ഒരു 20-30 വയസ്സ് പ്രായമില്ലേ. ചക്ക് ഈ ലോകനെ വിളിക്കുന്നതിന് ആന്റിന്നാണ്. എന്നാലും അവർ തമ്മിൽ നല്ല അടുപ്പമാണ്. അച്ഛാ, എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല, അവർ തമ്മിലുള്ള അടുപ്പത്തിന് ഹെയ്ദിക്ക് എന്ത് പ്രശ്നം? ഇട അവിടെയാണ് ഒരു വിഷയം. ഈ ഹെയ്ദി ഇടയ്ക്ക് അവളെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി. ആ ഒളിച്ചോടിയ യാത്രക്കിടയിൽ ആമസോണിൽ വെച്ച് അവൾ ഈ ചക്കാനോനെ കാണുകയും പരസ്പരം പരിചയപ്പെടുകയും ചെയ്തു. ചക്ക് യഥാർത്ഥത്തിൽ അവളെ കാട്ടിൽ നിന്ന് രക്ഷിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് അവൾക്ക് ചക്കിനോട് ഒരു ഇഷ്ടമുണ്ട്. അച്ഛൻ എന്തായി പറയുന്നത്? കരൺലി ആര്? നമ്മളാര്? നമ്മള് ഹിഡൻ കുടുംബമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെയുള്ള ഏറ്റവും ശക്തമായ കുടുംബങ്ങളിലൊന്നാണ് നമ്മൾ ഈ സ്റ്റുവർട്ട് കുടുംബം. ഈ സ്റ്റുവർട്ട് കുടുംബത്തിലെ ഒരാളെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ച ഹെയ്ദി കരൺലിയുടെ മോനെയൊക്കെ വിവാഹം കഴിക്കാൻ താല്പര്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു മണ്ടത്തരമായത്. മോനെ, ബ്രൈഡൻ നീ പറയുന്നതാണ് ശരി, അവൾക്ക് ഒരു എല്ല് കൂടുതലാണ്. അവൾ വല്ലാത്ത പൊസസീവ്നെസ് കാണിക്കുന്ന ആളാണ്. ചക്കിനോട് ഇഷ്ടം തോന്നി അവള് ചക്കിന് ഇഷ്ടമുള്ള ആളുകളെയൊക്കെ കൊല്ലാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് അവൾ വില്ലയെ കൊല്ലാൻ ശ്രമിച്ചത്. ബ്രൈഡനെ കഥ വ്യക്തമായിട്ടുണ്ട്. വില്ലാ ലോകൻ എങ്ങനെ അപകടത്തിൽ പെട്ടു എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു വിവരശേഖരം തന്നെ ബ്രൈഡന്റെ അച്ഛൻ നടത്തിയിരിക്കുകയാണ്. അച്ഛാ, അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിനക്കറിയാമല്ലോ. ഇടാ, നീ ലോകനെ കണ്ടില്ലേ? അവളുടെ പൊക്കം നീ കണ്ടില്ലേ? അവൾക്ക് 1.72 മീറ്റർ പൊക്കമുണ്ട്. അതെ അച്ഛാ, അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നിനക്ക് പറ്റിയ പൊക്കമാണ് എന്ന് പറഞ്ഞാൽ നീ അവളെ വിവാഹം കഴിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടികളും നല്ല കുട്ടികളായിരിക്കും. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് സ്ത്രീകളില്ലേ, നീ അവരെയൊക്കെ കണ്ടിട്ടില്ലേ? അവർക്ക് ആർക്കെങ്കിലും ഈ ലോകനെ പോലെ സൗന്ദര്യം ഉണ്ടോ? അവൻ അച്ഛൻ ചോദിക്കുന്നത്
വ്യക്തമായ ഒരു ചോദ്യം തന്നെയാണ്. ലോഗനേക്കാൾ സുന്ദരിയായി അവൻ കണ്ടിട്ടുള്ളത് ഹെയ്ദി ഹഡ്സനെ മാത്രമാണ്. പക്ഷെ ഹെയ്ദി ഹഡ്സൺ അവനോട് താല്പര്യം കാണിക്കാതെ വന്നപ്പോൾ അവനിതാ ഹെയ്ദിയെ പോലെ സുന്ദരിയായ മറ്റൊരാളെ കിട്ടിയിരിക്കുകയാണ്. അതാണ് വില്ല ലോഗൻ. ഈ ലോഗൻ എന്നെ ഇഷ്ടപ്പെടുവോ? അവിടെയാണ് ഇതിന്റെ മിടുക്കിരിക്കുന്നത്. ലോഗന്റെ തല ആ മരത്തിലിടിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. മരത്തിലിടിച്ചതിന്റെ ഫലമായിട്ട് അവളുടെ ഓർമ്മ ഏതാണ്ട് നഷ്ടമായിരിക്കുകയാണ്. അവൾക്ക് വളരെ കുറച്ച് പഴയ കാര്യങ്ങളെ അറിയാവൂ. നീ അവളുടെ പഴയ ലോകത്ത് അവൾക്കൊപ്പം ഉണ്ടായിരുന്ന അവളുടെ ബോയ്ഫ്രണ്ടായി, കാമുകനായി, സുഹൃത്തായി ഒക്കെ അഭിനയിക്കാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണല്ലോ. നീ അതല്ലേ ചെയ്തത്? അതേച്ചാ ഞാൻ അങ്ങനെ ആക്ട് ചെയ്തത്. അത് തുടരുക. തുടരുക എന്ന് മാത്രമല്ല, എത്രയും പെട്ടെന്ന് നീ ലോകനെ വിവാഹം കഴിക്കണം. അച്ഛാ അതിനെ അവൾ സമ്മതിക്കൂ, അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം, അതല്ലേ നിന്റെ പണി. അത്രയും പറഞ്ഞിട്ട് ബ്രൈഡിന്റെ അച്ഛൻ ബ്രൈഡിനോട് പറഞ്ഞു, പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ എനിക്കൊരു കുട്ടി വേണം. എത്രയും പെട്ടെന്ന് ലോകനെ വിവാഹം കഴിക്കാനുള്ള നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ ബ്രൈഡിന്റെ പിതാവ് ബ്രൈഡിന് കൊടുക്കുന്നത്. ലോകനെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കല്യാണം വേഗം നടത്തണം. ആ ഉത്തരവ് കിട്ടിയതും ബ്രൈഡൻ അതിനനുസരിച്ചുള്ള കരുക്കൾ നീക്കി തുടങ്ങി. ബ്രൈഡൻ ആ ദിവസം മുതൽ ഏത് സമയത്തും ലോകന്റെ അടുത്തേക്ക് വരും. ലോകന് ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നതും ലോകന് റൈസ് സൂപ്പ് കൊണ്ട് കൊടുക്കുന്നതും വെള്ളം കൊണ്ട് കൊടുക്കുന്നതും ഒക്കെ ഇപ്പൊ ബ്രൈഡനാണ്. ബ്രൈഡൻ അവളെ കൂടെ നിന്ന് സംരക്ഷിക്കുന്നതായിട്ട്, അവൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതായിട്ട് ഒരു നാട്യം തന്നെ നടത്തുകയാണ്. ലോകന്റെ അടുത്ത് എത്തുമ്പോഴൊക്കെ ബ്രൈഡൻ അവളോടൊപ്പം ഉണ്ടായിരുന്ന അവന്റെ പഴയ ജീവിതത്തെ കുറിച്ച് അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ വില്ലയ്ക്ക് എന്തോ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യുകയാണ്. അവളുടെ ഓർമ്മയിലെന്നും ഈ പേരും ഈ മുഖവും ഇല്ല. അവൾക്ക് ഓർമ്മ വരുന്നത് മറ്റു പേരാണ്. ഒരു ചക്ക് കാനോൻ, ആ വ്യക്തിയുടെ മുഖം കൃത്യമായിട്ട് അവളുടെ മനസ്സിലേക്ക് വരുന്നില്ലെങ്കിലും ചെക്കെന്ന് ആലോചിക്കുമ്പോൾ ഒരു ഫീൽ അവൾക്ക് ഉണ്ടാകുന്നുണ്ട്. ചെക്കനോട് എന്തോ പറയണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. എന്താണ് പറയേണ്ടതെന്ന് മാത്രം അവളുടെ മനസ്സിലേക്ക് വരുന്നില്ല, എന്തോ താൻ ചെക്കനോട് പറയാനായി ബാക്കിയുണ്ടെന്ന് ഒരു തോന്നൽ വില്ലയ്ക്കുണ്ട്. വില്ലയുടെ ബോധമനസ്സും അബോധ മനസ്സും ഒരു ഏറ്റുമുട്ടലിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ചെക്കാനോൻ അവന്റെ വസതിയിൽ ബോധത്തിലേക്ക് മടങ്ങി വന്നു. രണ്ടു മൂന്ന് ദിവസം ശരിക്കും പനിച്ച് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു ചെക്കാനോൻ. അവൻ വില്ലയെ അന്വേഷിച്ച് ആ വനത്തില് മഴയെന്നോ വെയിലെന്നോ കണക്കാക്കാതെ അലഞ്ഞു തിരിഞ്ഞതിന്റെ ഫലമായി അവൻ ഒരുപാട് ക്ഷീണിതനാവുകയും അങ്ങനെ അസുഖം ബാധിച്ചതുമാണ്. ചെക്ക് ബോധത്തിലേക്ക് മടങ്ങി വന്നപ്പോ കരൺലി യുവാറ്റ ജോർസാനോട് പറഞ്ഞു, യുവാറ്റ ഇവിടെ അടുത്ത് ഒരു ലേലം നടക്കുകയാണ്. ചെക്കിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ ഒരു പ്രത്യേക മരുന്ന് ലേലത്തിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് അവരുടെ നോട്ട്സിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്ത് വില കൊടുത്താണെങ്കിലും ആ ലേലത്തിൽ നിന്ന് ആ മരുന്ന് നമുക്ക് പിടിക്കണം. പൊതുവിപണിയിൽ ഇതുവരെ അവതരിപ്പിക്കപ്പെടാത്ത ഒരു മരുന്നാണ് ലേലത്തിൽ എത്തിയിരിക്കുന്നത്. ശരിക്കും പാരമ്പര്യ വൈദ്യക്കാർ ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ്. എത്രയോ കൊല്ലങ്ങളായിട്ട് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട അറിവിന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു മരുന്ന്. ആ മരുന്ന് അനവധി ലേലവസ്തുക്കളുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് കരൺലി യുവാറ്റയോട് ലേലത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടത്. ആ മരുന്നിന്റെ ഗുണഗണങ്ങളെ കുറിച്ചുള്ള ചില സൂചനകളും ലേലത്തിന് പുറപ്പെടുവിച്ചിരിക്കുന്ന നോട്ട്സിന്റെ ഭാഗമായിട്ടുണ്ട്. നാഡീജരമ്പുകളുടെ ക്ഷതം എത്ര പഴക്കമേറിയതാണെങ്കിലും ആ മരുന്ന് ഉപയോഗിച്ചാൽ ഭേദമാക്കാൻ കഴിയുമെന്നാണ് വളരെ വ്യക്തമായി ലേലം നടത്തുന്ന ആളുകൾ സൂചിപ്പിക്കുന്നത്. ലേലത്തിൽ വരുന്ന സാധനങ്ങളുടെ ഗുണനിലവാരങ്ങളെ കുറിച്ച് ലേലം നടത്തുന്ന ഏജൻസി ഇൻഡിപെൻഡന്റ് ഏജൻസികളെ കൊണ്ട് പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമേ അത് ലേലത്തിൽ വെക്കാറുള്ളൂ. അതാണ് ആ ലേലം നടത്തുന്ന ഏജൻസിയുടെ വിശ്വാസ്യത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കരൺലി യുവാറ്റിയോട് എന്ത് വില കൊടുത്താണെങ്കിലും ആ ലേലത്തിൽ നിന്ന് മരുന്ന് വാങ്ങണമെന്ന് നിർദ്ദേശിച്ചത്. യുവാറ്റ ജോർദാൻ ചക്കിനെയും കൊണ്ടാണ് ലേല സ്ഥലത്തേക്ക് തിരിച്ചത്. അവരുടെ തൊട്ടുപുറകെ ബ്ലാക്ക് ക്രൂസും ഉണ്ട്. ചെക്കിന് ലേലത്തിൽ നിന്ന് പങ്കെടുക്കാൻ തീരെ താല്പര്യമില്ല. അവരുടെ മനസ്സ് പൂർണ്ണമായും ആ വനപ്രദേശത്താണ്. അവന്റെ ആന്റി ലോഗനെ മിസ്സായ ആ വനപ്രദേശം. ആ വനപ്രദേശം ഇപ്പൊ യഥാർത്ഥത്തിൽ ബെറ്റി ബർണാർഡും അവളുടെ കൂടെയുള്ള ആളുകളും അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുകയാണ്. കരൺലിയും കൂടെ കൂടെ അവിടെ ചെല്ലുന്നുണ്ട്. കരൺലിയും ബെറ്റി ബർണാർഡും ചേർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അവർ വില്ല ലോഗന്റെ പാരച്യൂട്ട് തകർന്നു വീണ സ്ഥലം കണ്ടുപിടിച്ചു. ആ തകർന്ന പാരച്യൂട്ടും ആ പാരച്യൂട്ട് വീണ സ്ഥലത്തു നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്ന ചില കാൽപ്പാടുകളൊക്കെ അവർ കണ്ടായിരുന്നു. ആ കാൽപ്പാടുകൾ ബേസ് ചെയ്തുകൊണ്ട് അവർ ഒരുപാട് അന്വേഷണമൊക്കെ നടത്തിയെങ്കിലും അവർക്ക് വില്ലാലോഗിനെ അവിടെ നിന്ന് രക്ഷിച്ച വ്യക്തിയിലേക്ക് എത്താൻ മാത്രം പറ്റിയില്ല. ചെക്കാനോനും യുവാറ്റ ജോർദാനും ബ്ലാക്ക് റോസും ഒക്കെ ആ അന്വേഷണത്തിൽ ആ സമയത്ത് സഹകരിച്ചതാണ്. അവർ മടങ്ങിപ്പോയതിന് ശേഷം കരൺലിയും ബെറ്റി ബർണാർഡും അന്വേഷണം തുടരുകയായിരുന്നു അർത്ഥം. ആ ഭാഗം മുഴുവൻ അവർ അരിച്ചു പറക്കിയിട്ടും വില്ല എങ്ങോട്ട് പോയെന്ന് മാത്രം അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ സമയത്താണ് കരൺലി US മടങ്ങി വരുന്നതും യുവാറ്റ ജോർദാനോട് ആ ലേലത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെടുന്നത്. യുവാറ്റ
ചക്കിനെയും കൊണ്ട് എത്തിച്ചേർന്നത് ഒരു അടിപൊളി ഹോട്ടലിലാണ്, ഒരു 5-star ഹോട്ടലാണ്. ചക്കും യുവാറ്റയും അവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് മുറിയിലേക്ക് എത്തി. ബ്ലാക്ക് റോസും കൂടെ ഉണ്ട്. ബ്ലാക്ക് റോസ് ആ മുറിയുടെ ഒരു കോർണറിൽ പുറകുവശത്തായി അലസമായിട്ട് ഇരിക്കുകയാണ്. മുൻഭാഗത്ത് യുവാറ്റ ജോർദാനും ചക്കാനനും ഉണ്ട്. യുവാറ്റയ്ക്കും ചക്കിനും അവിടെ നിന്ന് നോക്കുമ്പോൾ സ്റ്റേജ് കാണാം. ആ സ്റ്റേജിൽ ഒരു സുന്ദരിയായ പെൺകുട്ടിയുണ്ട്. അവളാണ് ആ ലേലത്തിന്റെ മോഡറേറ്റർ. അവൾ ഓരോ സാധനങ്ങളായി സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണ്. ശരിക്കും ഉത്സാഹഭരിതമായ ലേലവിളി നടക്കുന്നുണ്ട്. ആ ലേലം വിളിക്കുന്നത് കൂടുതലും സ്റ്റേജിന് നേരെയുള്ള ആ ഹാളിലിരിക്കുന്ന ആളുകളാണ്. ആ ഹാളിലിരിക്കുന്ന ആളുകൾക്ക് മുകളിൽ പ്രൈവറ്റ് റൂമിൽ ഇരിക്കുന്ന ചക്കാനോനെയോ യുവാറ്റ ജോർദാനെയോ കാണാൻ പറ്റില്ല. അത് തികച്ചും പ്രൈവറ്റ് റൂമാണ്. അവർക്ക് താഴെയുള്ള ആളുകളെ കാണാം. ചില വസ്തുക്കളുടെ ലേലം വിളികൾ അതിശക്തമായി മുന്നേറുമ്പോൾ അതിൽ നിന്നും താല്പര്യമില്ലാതെ യുവാറ്റ ജോർദാനും ചക്കാനോനും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് റോസ് ഏതാണ്ട് ഉറക്കം പിടിച്ചോലെ ബ്ലാക്ക് റോസ് കണ്ണ് അടച്ചു പിടിച്ച് ചുവരിൽ ചാരി ഇരിക്കുകയാണ്, ആ മുറിയിലെ ഒരു കോർണറിൽ. അപ്പോഴാണ് യുവാറ്റ ജോർദാൻ കാത്തിരുന്ന ആ ഐറ്റം ലേലത്തിനായി വരുന്നത്. 1000 വർഷത്തോളം പഴക്കമുള്ള ഒരു ചെടി, ആ ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത മരുന്ന്. ആ മരുന്നിന് അതുവരെ ആരും ഉപയോഗിക്കാത്ത ചില കോമ്പിനേഷൻസ് കൊണ്ടുവന്നപ്പോൾ നാഡിഞരമ്പുകളുമായി ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും അതൊരു മരുന്നായി മാറുന്നു എന്നുള്ള ഒരു അറിയിപ്പോടുകൂടിയാണ് ആ മരുന്ന് അവിടെ ലേലത്തിനായി അവതരിപ്പിച്ചത്. ആളുകളൊക്കെ കൗതുകപൂർവ്വം ആ മരുന്നിലേക്ക് നോക്കുമ്പോൾ ലേലം ആരംഭിച്ചു. ആ പെൺകുട്ടി ലേലത്തിൽ പങ്കെടുക്കുന്ന ആളുകളോടായി പറഞ്ഞു, ഇതിന്റെ ബേസ് പ്രൈസ് $1,000,000. വളരെ ഉയർന്ന നിലയിൽ നിന്ന് തന്നെയാണ് ആ ലേലം ആരംഭിക്കുന്നത്. അപൂർവമായി മാത്രം ലഭിക്കാറുള്ള ആ മരുന്നിൽ താല്പര്യമുള്ള ആളുകൾ പതുക്കെ ലേലത്തിൽ പങ്കെടുത്തു തുടങ്ങി. ലേലം ഇങ്ങനെ ചൂടുപിടിക്കുകയാണ്. 1,000,000 ബേസിൽ തുടങ്ങിയ ആ ലേലം പെട്ടെന്ന് $10,000,000ലേക്ക് എത്തി. $10,000,000 എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഖ്യയാണ്. $10,000,000 ആളുകൾ പറഞ്ഞപ്പോ യുവാറ്റ ഇനി ആരും കൂടുതൽ വിളിക്കേണ്ടെന്ന് കരുതി കുറച്ചുകൂടി ഉയർത്തി ഒരു വിലയങ്ങ് പറഞ്ഞു. $20,000,000 ബോക്സ് നമ്പർ 16 നിന്ന് $20,000,000 വിളി ഉയർന്നപ്പോ അതുവരെ ആ ഹാളിൽ ലേലത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളുകൾ വലത് ആകാംക്ഷയോടുകൂടി മുകളിലേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ മുകളിലേക്ക് അവർ എത്ര നോക്കിയാലും മുകളിലെ ആ ബോക്സ് ഇരിക്കുന്ന ആളിനെ കാണാൻ പറ്റില്ല. അവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ് 1-way ആണ്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ശരിക്കും ഇരുണ്ട ഗ്ലാസ്സാണ്. $20,000,000 ചക്കിന് ആവശ്യമായ മരുന്ന് ലേലത്തിൽ പിടിക്കാൻ തനിക്ക് കഴിഞ്ഞുവെന്ന് യുവാറ്റ കരുതുമ്പോഴാണ് ബോക്സ് നമ്പർ 10 നിന്ന് ഒരു ശബ്ദം ഉയർന്നത്. ആ ശബ്ദം എല്ലാ ബോക്സിലും കേൾക്കാം, താഴെയും കേൾക്കാം. എല്ലാ പ്രൈവറ്റ് ബോക്സുകളിലും ഒരു ചെറിയ മൈക്ക് വെച്ചിട്ടുണ്ട്. ആ മൈക്കിലൂടെയാണ് നമ്മൾ തുക വിളിച്ചു പറയേണ്ടത്. ബോക്സ് നമ്പർ 10 നിന്ന് ഒരു പുരുഷ ശബ്ദമാണ് കേട്ടത്. $50,000,000. വളരെ മുഴക്കമുള്ള ആ ശബ്ദം അങ്ങനെ ഉയർത്തി കേട്ടപ്പോ ശരിക്കും യുവാറ്റ ഒന്ന് ഞെട്ടി. ബേസ് പ്രൈസ് $1,000,000 എന്ന് ലേലം മോഡറേറ്റ് ചെയ്യുന്ന ആ പെൺകുട്ടി പറഞ്ഞ ആ മരുന്നിന്റെ വില ഇതാ $50,000,000 മാറിയിരിക്കുകയാണ്. വളരെ ഉയർന്ന സംഖ്യയാണ്. പക്ഷേ യുവാറ്റയ്ക്ക് ചക്കിന് വേണ്ടി ആ മരുന്ന് വാങ്ങിച്ചല്ലേ പറ്റൂ. അവൾ ഉടൻ വില കൂട്ടി. $51,000,000 യുവാറ്റ വിട്ടുകൊടുക്കാൻ ഭാവമില്ല. പക്ഷേ യുവാറ്റ ഞെട്ടിച്ചുകൊണ്ട് ബോക്സ് 10 നിന്ന് അടുത്ത അറിയിപ്പ് വന്നു. $100,000,000 യുവാറ്റ $1,000,000 വെച്ച് വില കൂട്ടാൻ ശ്രമിച്ചപ്പോ ബോക്സ് 10 ആള് ഒറ്റയടിക്ക് 50,000,000 ആണ് കൂട്ടിയിരിക്കുന്നത്. ശരിക്കും ഒരു ഞെട്ടൽ ഇപ്പൊ യുവാറ്റയ്ക്കുണ്ട്. ഈ സമയത്ത് ബ്ലാക്ക് റോസും കണ്ണു തുറന്നു. ബ്ലാക്ക് റോസിനും ആ അനൗൺസ്മെന്റുകൾ നന്നായി കേൾക്കാം. ബ്ലാക്ക് റോസ് കണ്ണു തുറന്ന് യുവാറ്റ നോക്കിയപ്പോ യുവാറ്റ ചക്കിനെയും ബ്ലാക്ക് റോസിനും നോക്കിയിട്ട് മൈക്കിലൂടെ അവളുടെ വില അറിയിച്ചു. ഉടൻ തന്നെ മറുപടി വന്നു, $200,000,000. ബോക്സ് 10 ആ പുരുഷ ശബ്ദം വല്ലാത്ത മുഴക്കത്തോടു കൂടി തന്നെ 200,000,000 എന്ന് പറഞ്ഞപ്പോ യുവാറ്റ ശരിക്കും ഞെട്ടി. ഇനി എത്രത്തോളം മുന്നോട്ട് പോകാം, അവിടെ ഒരു വല്ലാത്ത സംശയത്തിലാണ്. പക്ഷെ സംശയിച്ചാണെങ്കിലും യുവാറ്റ $250,000,000 എന്ന് വില പറഞ്ഞതും മറുഭാഗത്തു നിന്ന് $400,000,000 എന്ന ശബ്ദമാണ് ഉയർന്നത്. $400,000,000 ഇപ്പോ താഴെ സദസ് ശരിക്കും സ്തംഭിച്ചിരിക്കുകയാണ്. അതുവരെ നടന്ന ലേലത്തിലൊന്നും കാണാത്ത വെറും വാശിയും ഇതാ ആ മരുന്നിന്റെ കാര്യത്തിൽ കാണുകയാണ്. ഏതോ കിടിലൻ കക്ഷികൾ രണ്ടു പേർ പരസ്പരം മത്സരിക്കുകയാണെന്നേ താഴെയുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. സ്റ്റേജിൽ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ആ പെൺകുട്ടി ആകെ ത്രില്ലടിച്ചിരിക്കുകയാണ്. ബേസ് പ്രൈസ് $1,000,000 എന്ന് തുടങ്ങിയ മരുന്ന് ഇതാ $400,000,000 എത്തിയിരിക്കുന്നു. $400,000,000 എന്ന് ബോക്സ് നമ്പർ 10 ആള് പറഞ്ഞപ്പോ യുവാറ്റ ആ മരുന്ന് വാങ്ങണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയത്തിലായി. ചക്കാനോന്റെ അമ്മ കരൺലി ആ മരുന്ന് ലേലത്തിൽ പിടിക്കാൻ അവളോട് പറഞ്ഞതാണ്. പക്ഷെ ആ മരുന്നിന്റെ വില ഇങ്ങനെ കയറിപ്പോയാൽ തന്നെ കൊണ്ടത് വാങ്ങാൻ പറ്റുമോ എന്നൊരു സംശയം യുവാറ്റയുടെ മനസ്സിലേക്ക് വന്നപ്പോ ബോക്സ് നമ്പർ 10 ഞെട്ടിച്ചുകൊണ്ട് ഒരു പുരുഷ ശബ്ദം ഉയർന്നു. ആ പുരുഷ ശബ്ദം ഉയർന്നത് ബോക്സ് നമ്പർ 16 തന്നെയാണ്. $500,000,000. ഇപ്പോ ലേലത്തിൽ ആ ശബ്ദം ഉയർത്തിയത് സാക്ഷാൽ ചക്കാനോനാണ്.
യുവാറ്റയുടെ അടുത്തിരുന്ന മൈക്ക് തന്റെ നേരെ തിരിച്ചിട്ടാണ് ചെക്കാനോൻ അങ്ങനെ പറഞ്ഞത്. ഇതുവരെ ആ ലേലം നിശബ്ദനായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സാക്ഷാൽ ചെക്കാനോൻ. ചെക്ക് 500 മില്യൺ ഡോളർ എന്ന് പറഞ്ഞതും ബോക്സ് നമ്പർ 16-കാരൻ പെട്ടെന്ന് ആ വിലയും വർദ്ധിപ്പിച്ചു. $1 ബില്യൺ മില്ലിൽ നിന്ന് അയാൾ കടന്നത് ബില്യണിലേക്കാണ്. $500 മില്യൺ നിന്ന് $1,000 മില്യൺ ഒറ്റ ജമ്പ്. $1,000 മില്യൺ അഥവാ $1 ബില്യൺ എന്നുള്ള സംഖ്യ അവിടെ ഉയർന്നു കേട്ടപ്പോൾ ശരിക്കും ആ ഹാൾ മുഴുവൻ നിശബ്ദമായി. വല്ലാത്തൊരു തണുപ്പ് സകല സ്ഥലത്തേക്കും അരിച്ചു കയറും പോലെയാണ് ആളുകൾക്ക് തോന്നിയത്. ഈ ഒരു മരുന്നിന് $1 ബില്യൺ വില പറയുക എന്ന് പറഞ്ഞാൽ, $1 ബില്യൺ എന്ന് പറയുമ്പോൾ 8,000 കോടി രൂപയാണ്. അതിനുവേണ്ടി ആ മരുന്നിൽ എന്തിരിക്കുന്നു? ഇതേതോ വട്ടന്റെ പരിപാടിയാണ്, അങ്ങനെ ഒരു തോന്നൽ പലർക്കും ഉണ്ട്. പക്ഷെ ആർക്കും ആരാണ് വിളിക്കുന്നതെന്ന് കാണാൻ പറ്റുന്നില്ല. ബോക്സ് നമ്പർ 10, 16 ഇപ്പോ അതിശക്തമായി ആ ലേലത്തിൽ പങ്കെടുക്കുന്നത്. $2 ബില്യൺ ബോക്സ് നമ്പർ 16 നിന്ന് ചെക്കാനോന്റെ ശബ്ദം ഒന്ന് മുഴങ്ങി. ചെക്കിന്റെ ശബ്ദം ബോക്സ് നമ്പർ 16 അങ്ങനെ മുഴങ്ങിയതും ബോക്സ് നമ്പർ 10 ലേലത്തിൽ പങ്കെടുക്കുന്ന ബ്രൈഡൻ സ്റ്റുവർട്ടിന് സമീപത്തിരിക്കുകയായിരുന്ന വില്ല ലോകൻ ആ ശബ്ദം ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുകയായിരുന്നു. എവിടെയോ കേട്ട് പഴക്കമുള്ള ഒരു ശബ്ദം, നല്ല പരിചയമുള്ള ശബ്ദം. ആശുപത്രിയിൽ നിന്ന് ബ്രൈഡൻ കുടുംബത്തിലേക്ക് വന്ന വില്ലയെ ബ്രൈഡൻ ആ ലേലത്തിൽ പങ്കെടുക്കാനായി കൊണ്ടുവന്നതാണ്. വില്ലയ്ക്ക് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് ബ്രൈഡൻ വില്ലയുമായി ആ ലേലത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ചെക്കാനോൻ $2 ബില്യൺ പറഞ്ഞതും ബ്രൈഡൻ വിലയും കൂട്ടി. $3 ബില്യൺ ഉടൻ തന്നെ ചെക്കാനോന്റെ മറുപടി വന്നു. $4 ബില്യൺ എന്ന് ചെക്കാനോൻ പറഞ്ഞതും ബ്രൈഡൻ സ്റ്റുവർട്ട് വീണ്ടും വില ഉയർത്താൻ പോയതും വില ബ്രൈഡനോട് പറഞ്ഞു, ഏയ് ഇനി വില ഉയർത്തണ്ട, ആ മരുന്ന് ആവശ്യമുള്ള ആരോടാണ് വിളിക്കുന്നത്. ലോഗൻ ആദ്യമായിട്ടാണ് ബ്രൈഡനോട് ഒരു ആവശ്യം പറയുന്നത്. ബ്രൈഡൻ ഒന്ന് ചിരിച്ചു, ഏയ് ലോഗൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ വിട്ടു. ചെക്കാനോന്റെ 16 ബോക്സിൽ നിന്നാണ് അവസാനത്തെ ലേലത്തുക പറഞ്ഞിരിക്കുന്നത്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞിട്ടും അതിന് മുകളിലേക്ക് ആരും വിളിക്കാതെ വന്നതും ആ മോഡറേറ്റ് ചെയ്യുന്ന പെൺകുട്ടി ലേലം ഉറപ്പിച്ചു തുടങ്ങി. ബോക്സ് നമ്പർ 16 $4 ബില്യൺ ഈ മരുന്നിന് വില പറഞ്ഞിരിക്കുന്നത്. 1 തരം, 2 തരം, 3 തരം അങ്ങനെ ലേല ഉറപ്പിച്ചു. ഈ സമയത്തൊക്കെ 10 ബോക്സിലെ വില്ല ലോകൻ താൻ കേട്ട ശബ്ദം ആരുടേതാണെന്ന് അറിയാനുള്ള ഒരു ശ്രമത്തിലാണ്. അവൾക്ക് വല്ലാത്തൊരു കൗതുകം തോന്നുകയാണ്. എവിടെയോ അവൾ ആ ശബ്ദം കേട്ടിട്ടുണ്ട്. ഇവിടെ വെച്ചാ താൻ ആ ശബ്ദം കേട്ടത്. ആ ശബ്ദത്തെ കുറിച്ച് തന്നെ വില ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോക്സ് നമ്പർ 16 യുവാറ്റ ജോർദാൻ ചെക്കിനോട് പറഞ്ഞു, ചെക്ക് ഞാനേ കാറ് പുറത്തേക്ക് എടുത്തിട ഒരു കാര്യം ചെയ്യ്, ചെക്ക് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യും. യുവാറ്റ അങ്ങനെ പറഞ്ഞിട്ട് കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന ബേസ്മെന്റിലേക്ക് നീങ്ങി. ചെക്കാനോൻ ബോക്സ് നമ്പർ 16 നിന്ന് സ്റ്റേജിന്റെ പുറകിലേക്ക് വന്നു. അവിടെയുള്ള ഓഫീസിൽ പണമടച്ച് സെറ്റിൽ ചെയ്യാനുള്ള ഒരുക്കത്തിലേക്ക് കടന്നു. ചെക്കിന് പ്രൊട്ടക്ഷനായിട്ട് ചെക്കിന്റെ തൊട്ടു പുറകിൽ തന്നെ ആരുടെ ശ്രദ്ധയപ്പെടാതെ ബ്ലാക്ക് റോസും ഉണ്ട്. ഈ സമയത്ത് ബോക്സ് നമ്പർ 10 നിന്ന് ബ്രൈഡൻ സ്റ്റുവർട്ടും വില ലോകനും പുറത്തേക്ക് ഇറങ്ങുകയും രഹസ്യ വഴിയിലൂടെ അവരും ബേസ്മെന്റിൽ എത്തുകയും ചെയ്തു. യുവാറ്റ നടന്ന് അവളുടെ കാറിനടുത്തെത്തിയപ്പോൾ അവളെ പാസ് ചെയ്ത് ഒരു കാറ് മുന്നോട്ട് പോയി. അവളെ പാസ് ചെയ്ത് പോയ കാറ് ഒരു റോൾസ് റോയ്സ് കാറാണ്, നല്ല രസമുള്ള ഒരു റോൾസ് റോയ്സ് കാർ. ആ കാറ് അവളെ പാസ് ചെയ്ത് പോയപ്പോൾ യുവാറ്റ കൗതുകപൂർവ്വം ആ കാറിലേക്ക് നോക്കി. ആ കാറിലേക്ക് നോക്കി യുവാറ്റ അത്ഭുതത്തോടെ ഒന്നുകൂടെ നോക്കുകയാണ്. കാരണം കാറിന്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന യുവതിയാണ്. ആ യുവതിയുടെ പുറകുവശമേ യുവാറ്റയ്ക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ആ പുറകുവശം താൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ചിന്ത പെട്ടെന്ന് യുവാറ്റയുടെ മനസ്സിലേക്ക് വന്നു. ആ ചിന്ത മനസ്സിലേക്ക് വന്നതും യുവാറ്റ ആ ബേസ്മെന്റിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന കാറിനടുത്തേക്ക് ഓടാനായി ശ്രമിച്ചതും യുവാറ്റ കഴുത്തിൽ ഒരു സ്പർശനം. ആ സ്പർശനം എന്താണെന്ന് യുവാറ്റയ്ക്ക് ആ നിമിഷം തന്നെ മനസ്സിലായി. അതൊരു കത്തിയാണ്. ഒരു പ്രൊഫഷണൽ വാടക കൊലയാളിയായി മാറിക്കൊണ്ടിരിക്കുന്ന യുവാറ്റയ്ക്ക് അവളുടെ കഴുത്തിൽ ഒരു കത്തി തൊട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ മറ്റാളുടെ സഹായം ആവശ്യമില്ല. മുന്നോട്ട് കുതിക്കാൻ ശ്രമിച്ച യുവാറ്റ ട്രക്കയങ്ങ് നിൽക്കുമ്പോൾ ആ ശബ്ദം അവളോട് പറഞ്ഞു, അനങ്ങരുത്. അനങ്ങാതെ നിന്ന യുവാറ്റ ആ ശബ്ദത്തിന്റെ ഉടമയോട് തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു, ആ കാറിലുള്ള സ്ത്രീ ആരാണ്? യുവാറ്റയുടെ ചോദ്യത്തിന് പ്രത്യേകിച്ച് മറുപടി ഉണ്ടായില്ല. യുവാറ്റ പിന്നെയും ചോദിച്ചു, ഏയ് ആ കാറിന്റെ പുറകിലെ സ്ത്രീ ആരാണ്? അങ്ങനെ വീണ്ടും യുവാറ്റ ചോദിച്ചതും ഒരു തണുപ്പ് യുവാറ്റയുടെ കഴുത്തിൽ അനുഭവപ്പെട്ടു. യുവാറ്റ കഴുത്തിൽ കത്തി വെച്ചിരിക്കുന്ന ആള് മറു കൈകൊണ്ട് യുവാറ്റ കഴുത്തിൽ ഒന്ന് തട്ടിയതാണ്. ജസ്റ്റ് ഒരു വെട്ട്, കൈ കൊണ്ടുള്ള ഒരു വെട്ട്. ആ കൈ യുവാറ്റയുടെ കഴുത്തിൽ പതിച്ചതും യുവാറ്റ മുന്നോട്ട് വീണു. ഈ സമയത്ത് മുന്നേ പോയ കാറ് ആ ബേസ്മെന്റിൽ നിന്ന് കയറി പാർക്കിംഗ് ലോട്ടിലെ ആളിൽ കയറുന്ന ഭാഗത്തേക്ക് വന്നു. ആ കാറിന്റെ അടുത്തേക്ക് ബ്രൈഡൻ സ്റ്റുവർട്ട് നടന്നെത്തി. ബ്രൈഡൻ ആ കാറിലേക്ക് കയറാൻ പോയതും അകത്തിരിക്കുന്ന വില്ല ബ്രൈഡനു ചോദിച്ചു, ആ ബേസ്മെന്റിൽ ആരോ വീണല്ലോ. ഏ അതോ അതൊരു സ്ത്രീയാണ്, അവരെന്തോ സഹായം ചോദിച്ചാണ്, നമ്മുടെ ആളുകൾ നോക്കിക്കൊള്ളും. അങ്ങനെ പറഞ്ഞിട്ട് ബ്രൈഡൻ പെട്ടെന്ന് കാറിലേക്ക് കയറി. കാറിലേക്ക് ബ്രൈഡൻ കയറുമ്പോൾ
ലോഗൻ മിററിലൂടെ ആ ബേസ്മെന്റിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നത് ബ്രാഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് കാറ് ആ പാർക്കിംഗിലോട്ടൊന്ന് പുറത്തേക്ക് കടന്നുകൊണ്ട് ലോഗന് ആ മിററിലൂടെ കൂടുതൽ കാഴ്ചയൊന്നും കാണാൻ പറ്റിയില്ല. ആ കാറ് പാർക്കിംഗിലോട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്നതും യുവാറ്റ വീണ് കിടക്കുന്നതിന്റെ സമീപത്തായി ഒരു കാർ വന്നു. ആ കാറിലേക്ക് യുവാറ്റയെ അടിച്ചിട്ട വ്യക്തി പെട്ടെന്ന് കയറി. അവർ അതിവേഗം കടന്നു പോവുകയാണ്. ഈ സമയത്താണ് ലേലത്തിനുള്ള പണം അടച്ചിട്ട് 1000 വർഷം പഴക്കമുള്ള ആ പ്രത്യേക തരം മരുന്നുമായി ചക്കാനോൻ ബേസ്മെന്റിലേക്ക് വരുന്നത്. ചക്കനെ ഫോളോ ചെയ്ത് ബ്ലാക്ക് റൂസും ഉണ്ട്. ചക്കം യുവാറ്റയും വന്ന കാറിനടുത്തേക്കാണ് ചക്ക നടന്നു വരുന്നത്. കാറിന്റെ അടുത്തെത്തിയ ചക്കാനോൻ കാറിലേക്ക് നോക്കിയപ്പോ യുവാറ്റയില്ല. ഏ വൈഫേ, എവിടെ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ചക്കാനോൻ കറങ്ങി വരുമ്പോഴാണ് ചക്ക ആ കാഴ്ച കാണുന്നത്. കാറിന്റെ അടുത്ത് യുവാറ്റ വീണ് കിടക്കുകയാണ്. വൈഫേ, അങ്ങനെ വിളിച്ചുകൊണ്ട് ചക്കാനോൻ യുവാറ്റ അടുത്തേക്ക് കുനിയുന്നത് പുറകെ വരികയായിരുന്ന ബ്ലാക്ക് റൂസ് കണ്ടു. ബ്ലാക്ക് റൂസും ഓടി അടുത്ത് വന്നു. ബ്ലാക്ക് റൂസ് ഓടി അടുത്ത് വരുമ്പോ ചക്കാനോൻ യുവാറ്റയെ കുലുക്കി വിളിക്കുകയാണ്. യുവാറ്റയുടെ ആ അവസ്ഥ കണ്ടതും ബ്ലാക്ക് റൂസ് അവളുടെ കൈവശമുള്ള ബാഗ് തുറന്ന് അതിൽ നിന്ന് ചെറിയ നീഡിലെടുത്ത് പെട്ടെന്ന് യുവാറ്റ കഴുത്തിൽ ഒന്ന് ചെറുതായിട്ട് പോറി. അങ്ങനെ പോറിയതും അവിടുന്ന് രക്തം പുറത്തേക്ക് വന്നു. ഒരു കറുത്ത നിറത്തിൽ രക്തം കട്ട പിടിച്ചതാണ്. ആ രക്തം പുറത്തേക്ക് തെറിപ്പിച്ച് കളഞ്ഞതും പെട്ടെന്ന് യുവാറ്റ കണ്ണു തുറന്നു. ഈ അസാസിൻ മേഖലയിലെ ആളുകൾ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവ് പറ്റുകയോ ഇതുപോലെ ക്ഷതം പറ്റുകയോ ചെയ്താൽ രക്തം പുറത്തേക്ക് കളഞ്ഞ് പെട്ടെന്ന് അവരുടെ ബോധം തിരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ബ്ലാക്ക് റൂസ് ഉപയോഗിച്ചത്. ബ്ലാക്ക് റൂസ് അങ്ങനെ ചെയ്തതും യുവാറ്റ പെട്ടെന്ന് കണ്ണു തുറന്നു. അവൾ കാണുന്നത് ചക്കാനോനെയും അതുപോലെ ബ്ലാക്ക് റൂസിനെയുമാണ്. ഏയ് വൈഫ്, എന്തു പറ്റി? ചക്കാനോൻ അങ്ങനെ ചോദിച്ചതും യുവാറ്റ ചക്കനോ നോക്കിയിട്ട് ബ്ലാക്ക് റൂസിനോടും ചക്കനോടും പറഞ്ഞു, ഏയ് ഒന്നുമില്ല, ഞാൻ ഒന്ന് തട്ടി വീണതാണ്. യുവാറ്റ ജോർദാൻ തട്ടി വീണതല്ല എന്ന് ബ്ലാക്ക് റൂസിന് മനസ്സിലായെങ്കിലും ബ്ലാക്ക് റൂസ് ആ നിമിഷത്തിൽ ഒന്ന് ചോദിച്ചില്ല. ചക്കാനോൻ യുവാറ്റയെ ഒന്നിച്ച് വാഹനത്തിലേക്ക് കയറി. ചക്കാണ് ഡ്രൈവ് ചെയ്യുന്നത്. അവരെ അല്പദൂരത്തിലായി ബ്ലാക്ക് റൂസ് ബ്ലാക്ക് റൂസിന്റെ വണ്ടിയിൽ ഫോളോ ചെയ്യുകയാണ്. ചക്കിന്റെ മുന്നിൽ വെച്ച് അവൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ള കാര്യം യുവാറ്റ പറയാൻ മടിച്ചതാണെന്ന് ബ്ലാക്ക് റൂസിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ചക്ക കാണാതെ കാര്യം തിരക്കണം. അങ്ങനെ ഒരു തോന്നലാണ് ആ നിമിഷം ബ്ലാക്ക് റൂസിന് ഉണ്ടായത്. ചക്കാനോനും യുവാറ്റയും ശരിക്കും സന്തോഷത്തോടുകൂടിയാണ് വീട്ടിലേക്ക് മടങ്ങി വന്നത്. കരളിലേക്ക് ചക്കാനോൻ ലേലം പിടിച്ചുകൊണ്ടുവന്ന ആ മരുന്ന് കണ്ടപ്പോൾ ശരിക്കും സന്തോഷമായി. ഒരുപാട് വില കൊടുക്കേണ്ടി വന്നെങ്കിലും ആ മരുന്നിന് തന്റെ മകന്റെ തലക്കേറ്റ ആ ക്ഷതം ഭേദപ്പെടുത്താനുള്ള ശേഷി ഉണ്ടെന്ന് ഒരു തോന്നൽ കരളിക്ക് ഉണ്ട്. ചക്കാനോൻ ആ മരുന്ന് കരളി ഏൽപ്പിച്ചിട്ട് അവനെ മുറിയിലേക്ക് കടക്കുമ്പോൾ യുവാറ്റ ചക്കനൊപ്പം പോവാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. യുവാറ്റ കരളിയുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. കരളി യുവാറ്റ നോക്കിയതും യുവാറ്റ കരളിയോട് പറഞ്ഞു, ആന്റി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. യുവാറ്റയ്ക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് യുവാറ്റ അവിടെ നിന്ന് പരിങ്ങുന്ന കണ്ടപ്പോഴേ കരളിക്ക് തോന്നിയിരുന്നു. എന്താ യുവാറ്റ? ആന്റി, എന്റെ ഒരു സംശയമാണ്. ആന്റി, ഞാൻ ആ ലേലം കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോ പരിചയമുള്ള ഒരാള് കാറി പോകുന്ന കണ്ടു. അവിടെ ബാക്കേ കണ്ടോളൂ. ആണോ പെണ്ണോ? ഒരു യുവതിയാണ്. ഏയ് യുവാറ്റ, നീ കണ്ടത് ലോകനല്ലേ? അതെ ആന്റി, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അതെ അതെ, അത് ലോകം തന്നെയാണ്. ഉറപ്പാണ്, ലോകനാണ്. ശരിക്കും യുവാറ്റ ഇത്രയും നേരം ആലോചിച്ചുകൊണ്ടിരുന്നത് അത് ആരാണെന്നാണ്. കരളി പെട്ടെന്ന് ലോകനല്ലേ എന്ന് ചോദിച്ചതും യുവാറ്റയ്ക്ക് പെട്ടെന്ന് ആ രൂപം മനസ്സിലേക്ക് വന്നു. അതെ ആന്റി, അത് ലോകം തന്നെയാണ്, അത് വില്ല തന്നെയാണ്. കരളി ഉടൻ തന്നെ വിവരം ബെറ്റി പറഞ്ഞാണ് അറിയിച്ചു. കരളി കരളിയുടെ ബാക്കിയുള്ള ആളുകളെയും ആ ഹോട്ടലും പരിസരവും വ്യക്തമായി നിരീക്ഷിക്കാനുള്ള ഏർപ്പാടും ചെയ്തു. അടുത്ത 2 ദിവസം കരളിയുടെ ജോലി തന്നെ ആ ഭാഗം മുഴുവൻ അരിച്ചു പറക്കുക എന്നുള്ളതാണ്. ലോകനെ ആ ഭാഗത്ത് കണ്ട കാര്യം ചക്കനോട് പറയാതെയാണ് സകലവിധ അന്വേഷണം നടക്കുന്നത്. യുക്രൈനിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകുന്ന റഷ്യയുടെ ആ വനപ്രദേശത്ത് വെച്ച് ലോകന്റെ വിമാനം തകർന്നു വീണ ആ ദിവസം മുതൽ ആ ഭാഗം ബേസ് ചെയ്തുകൊണ്ടായിരുന്ന അന്വേഷണം ഇപ്പൊ ഇതാ അന്വേഷണം US മാറുന്നു. വനപ്രദേശത്ത് അന്വേഷണം US മാറിയത് സ്വാഭാവികമായും ചക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചക്ക് ആ വിവരം യുവാറ്റയോട് തിരക്കിപ്പോ യുവാറ്റ ചക്കനോട് അത് തന്നെ പറഞ്ഞു. വില്ല ലോകനെ അവൾ കണ്ടു. ചക്കനെ ശരിക്കും ആഹ്ലാദിപ്പിച്ച ഒരു വിവരമാണ് ഇപ്പൊ ഇതാ യുവാറ്റ ജോസാൻ പങ്കുവയ്ക്കുന്നത്. വില്ല ജീവിച്ചിരിപ്പുണ്ട്. വില്ല ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പക്ഷെ എന്തുകൊണ്ട് വില്ല ചക്കിനെ കോണ്ടാക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരിൽ നിന്ന് മാറി നിൽക്കുന്നു, അതാണ് മനസ്സിലാവാത്തത്. ചക്കും യുവാറ്റയും കരളിയും അതുപോലെ ബെറ്റി ബെർണാർഡും ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ആ വിഷയമാണ്. ചിലപ്പോ വില്ലയുടെ തല മരത്തിലിടിച്ചതിന്റെ ഭാഗമായിട്ട് ബോധം നഷ്ടപ്പെട്ട് കാണും. പഴയ കാര്യങ്ങൾ ഓർമ്മ വരാത്തത് കൊണ്ട് വില്ലയെ രക്ഷിച്ച ആളുടെ അടുത്ത് തന്നെയായിരിക്കും ഇപ്പൊ വില്ല. വില്ലയെ രക്ഷിച്ച ആള് ആരെന്നറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വില്ലയെ തിരിച്ചു പിടിക്കാൻ പറ്റും. ആ ഒരു ധാരണയിലേക്കാണ് ആ ടീം എത്തുന്നത്. പക്ഷെ ആരാണ് രക്ഷിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. ചക്കാനോൻ അവന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ, ഞാന് ആ കില്ലർ ഓർഗനൈസേഷന്റെ ബോസിനൊന്ന് കണ്ടാലോന്ന് ആലോചിക്കുകയാണ്. ഏയ് ചക്ക, അത് വേണോ? അമ്മ, കുഴപ്പമില്ല, ഞാനൊന്ന് പോയി കണ്ടു നോക്കാം. ചക്ക അങ്ങനെ പറഞ്ഞപ്പോ ബ്ലാക്ക് റോസിനെ ചക്കിനെ അനുഗമിക്കാനായി വില്ല ഏർപ്പാടാക്കി. കില്ലർ ഓർഗനൈസേഷന്റെ ഹെഡ്
ഒരു പ്രത്യേക സ്വഭാവമുള്ള വ്യക്തിയാണെന്ന് കരളിക്ക് അറിയാം. ചക്കാനോനെ അവരുടെ അടുത്തേക്ക് വിടുന്നതിൽ കരളിക്ക് ഒരു മടിയുമുണ്ട്. പക്ഷെ പ്രശ്നമൊന്നും വരില്ല, താൻ കാര്യങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് ഉറപ്പിച്ച് ചക്ക് പറഞ്ഞപ്പോ ചക്കിനെ അവിടേക്ക് പോകാൻ കരളി അനുവദിച്ചതാണ്. കരളിയുടെ കയ്യിൽ നിന്ന് അനുവാദം വാങ്ങിച്ച് ചക്കാനോൻ ബ്ലാക്ക് ക്രൂസ് ഒന്നിച്ച് ആ കില്ലർ ഓർഗനൈസേഷന്റെ ബോസ് ഉള്ള ആ ബാറിന് സമീപമെത്തി. ബ്ലാക്ക് ക്രൂസ് കില്ലർ ഓർഗനൈസേഷന്റെ ആ ഹെഡിനെ വിളിച്ച് അവർ വരുന്ന കാര്യം പറഞ്ഞപ്പോ ബ്ലാക്ക് ക്രൂസിനെ കാണാൻ കില്ലർ ഓർഗനൈസേഷന്റെ ആ ഹെഡിന് വലിയ താല്പര്യമില്ല എന്ന ശൈലിയിൽ അവർ മറുപടി പറഞ്ഞതാണ്. അപ്പോഴാണ് ബ്ലാക്ക് ക്രൂസ് ചക്കാനോൻ കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അത് കേട്ടതും അവർ പറഞ്ഞു, ഓഹോ ചക്കുണ്ടോ, എന്നാ ചക്കനെ കയറ്റി വിടും. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ ചക്കാനോൻ അവരുടെ മുറിയിലെത്തി. ചക്കനെ കണ്ടപ്പോ അവർക്ക് ഭയങ്കര സന്തോഷം. ഏയ് ചക്ക്, നിന്റെ തലക്ക് അടിയേറ്റെന്ന് കേട്ടു, എന്താ സംഭവം? ചക്കിന് അടിയേറ്റ കാര്യമൊക്കെ ആ കില്ലർ ഓർഗനൈസേഷന്റെ ഹെഡിന് അറിയാം. എന്നാൽ ചക്കിന്റെ വായിൽ നിന്ന് കാര്യങ്ങൾ ഒന്നുകൂടി അറിയാനുള്ള ഒരു കൗതുകം അവർക്കുണ്ട്. ചക്ക് സംഭവങ്ങളെയൊക്കെ പറഞ്ഞു. ആന്റി ഞാൻ വന്നത്. ഏയ് ചക്ക്, എന്നെ ആന്റി എന്നൊന്നും വിളിക്കണ്ട, എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ മതി. ഓക്കെ ചേച്ചി. ചേച്ചി ഞാൻ വന്നതേ, എന്റെ ആന്റി ലോഗൻ ഇപ്പോ എവിടെയാണെന്ന് എനിക്ക് അറിയണം. ചേച്ചി വിചാരിച്ചാൽ ഉറപ്പായും അത് കണ്ടുപിടിക്കാൻ പറ്റും. വില്ല ലോഗനെ കാണാതെ പോയ കാര്യം വളരെ വിശദമായിട്ട് തന്നെ ചക്കാനോൻ ആ ബോസിനോട് പറഞ്ഞു. ബോസ് കാര്യങ്ങളൊക്കെ കേട്ടപ്പോ ചക്കിനെ സഹായിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഏയ് ചക്ക്, നീ പറയുന്നതനുസരിച്ച് ഞാൻ ലോഗനെ കണ്ടുപിടിച്ചാൽ എനിക്കെന്താ ഗുണം? ചേച്ചി പറ, ചേച്ചി പറയുന്ന എന്ത് ഞാൻ ചെയ്യാം? ഓക്കെ അങ്ങനെയാണ്, നീ ഒരു കാര്യം ചെയ്യും, എന്റെ ഈ ഷോൾഡർ ഒന്ന് പ്രസ് ചെയ്യും. ചക്കാനോനെ കൊണ്ട് അവളുടെ ഷോൾഡർ പ്രസ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ആ ബോസ് കടക്കുകയാണ്. ചക്കിനെ ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്യാനുള്ള ഒരു താല്പര്യം ആ ബോസിനുണ്ട്. ചക്കാനോൻ വളരെ കൂളായിട്ട് അവളുടെ ഷോൾഡർ പ്രസ് ചെയ്ത് തുടങ്ങി. നന്നായി പ്രസ് ചെയ്യും. അങ്ങനെ പറഞ്ഞപ്പോൾ ചക്കാനോൻ ശരിക്കും നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു മണിക്കൂർ ചക്കാനോനെ കൊണ്ട് അവർ പ്രസ് ചെയ്യിപ്പിച്ചു. ആ കൊള്ളാം. ചക്ക അങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചക്ക് അവരോട് ചോദിച്ചു, ചേച്ചി സത്യത്തിൽ ചേച്ചിയുടെ പേരെന്താണ്? ഹേ ചക്ക്, ഞാൻ ആരോടും എന്റെ പേര് സാധാരണ പറയുന്നതല്ല, എന്നാലും നീ അല്ലേ ചോദിച്ചത്, അതുകൊണ്ട് ഞാൻ പറയാം. എന്റെ പേര് ബെല്ല എന്നാണ്. കില്ലർ ഓർഗനൈസേഷന്റെ ആ ഹെഡ് ആ ബോസ് ബെല്ലയാണ്. ബെല്ലയ്ക്ക് ഏകദേശം ലോഗന്റെ പ്രായമാണ് ഉള്ളത്, സുന്ദരിയുമാണ്. പക്ഷേ ബെല്ല ഇതുവരെ പുരുഷന്മാരിൽ നിന്ന് അകന്നുനിന്ന വ്യക്തിയാണ്. അവരുടെ പുറത്തു തൊടാൻ അവർ ആദ്യമായി അനുവദിച്ചിരിക്കുന്നത് ഇപ്പോ ഇതാ ചക്കാനോനെയാണ്. ചക്കാനോടുള്ള അവരുടെ അടുപ്പം ഒരു വല്ലാത്ത അടുപ്പമാണ്, ഒരു കുസൃതി കലർന്ന അടുപ്പമാണ് യഥാർത്ഥത്തിൽ ബെല്ലയ്ക്ക് ചക്കിനോട് തോന്നുന്നത്. ചക്കിനോടായി ബെല്ല പറഞ്ഞു, ചക്ക് നീ എന്നെ ഒന്ന് സഹായിക്കണം. എന്ത് സഹായം ഞാൻ ചെയ്യേണ്ടത്? ആ ഇന്ന് എന്റെ അമ്മ ഒരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട്. എന്ത് ഫംഗ്ഷൻ? ഒരു ഗെറ്റ് ടുഗദറാണ്. എന്നെ അവിടേക്ക് അമ്മ വിളിച്ചിരിക്കുകയാണ്, നീ ഇന്ന് എന്റെ കൂടെ വരണം. ഞാൻ എന്തിനാ വരുന്നേ? ആ ഞാൻ പറയട്ടെ, ചക്ക് നീ എന്റെ ബോയ് ഫ്രണ്ടായിട്ട് ഒന്ന് അഭിനയിക്കണം. ബെല്ല അത് പറഞ്ഞപ്പോ ചക്കിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് സാക്ഷാൽ സെൽഡ മെയിനാണ്. സെൽഡ മെയിന് വേണ്ടി പലതവണ സെല്ലയുടെ ബോയ് ഫ്രണ്ടായിട്ട് ചക്കാനോൻ അഭിനയിച്ചിട്ടുണ്ട്. അതേ കഥ ഇവിടുത്തെ യു എസിൽ ആവർത്തിക്കണം. എന്തായാലും ചക്കാനോൻ ബെല്ല പറഞ്ഞനുസരിച്ച് ബെല്ലയ്ക്കൊപ്പം ബെല്ലയുടെ വീട്ടിലെത്തും. അവിടെ വലിയ ഫംഗ്ഷൻ നടക്കുകയാണ്. ആ ഫംഗ്ഷനിൽ വരുന്ന ആളുകളൊക്കെ ചക്കനെ കണ്ട് വലിയ താല്പര്യമില്ലാതെയൊക്കെയാണ് പെരുമാറിയതെങ്കിലും ഒരു പരുവത്തിൽ ചക്ക് ശരിക്കും ആ ആളുകളുടെയൊക്കെ ഒരു ആദരവ് പിടിച്ചു പറ്റിയപ്പോ ബെല്ലയ്ക്ക് ശരിക്കും സന്തോഷമായി. വീട്ടിൽ നിന്ന് കില്ലർ ഓർഗനൈസേഷൻ ആസ്ഥാനത്തേക്ക് ചക്കുമായി മടങ്ങിയെത്തിയ ബെല്ല ചക്കിനെ ഒരു സമ്മാനം കൊടുത്തു. ഒരു ചെറിയ ഗോലിയുടെ അത്ര വലിപ്പമുള്ള ഒരു സമ്മാനം. ആ സമ്മാനം കയ്യിലേക്ക് വാങ്ങിച്ച ചക്ക് കൗതുകപൂർവ്വം ആ ഗോലിയിലേക്ക് നോക്കുമ്പോൾ ബെല്ല ചക്കിനോട് പറഞ്ഞു, ചക്ക് ഇത് ഒരു ബോംബാണ്. ബോംബോ? അതെ, ഈ ബോംബ് ശരിക്കും അപകടകാരിയായ ഒരു ബോംബാണ്. അപകടകാരിയായ ബോംബോ? അതെ ചക്ക്, ഒരു ടൺ ഭാരമുള്ള ഒരു ബോംബ് പൊട്ടിയാലുണ്ടാകുന്ന അതേ നാശനഷ്ടം ഈ കുഞ്ഞ് ഗോലിക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ ബോംബ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും നിനക്ക് ഈ ബോംബ് പ്രയോജനപ്പെടും. അത് പറഞ്ഞപ്പോ അവരുടെ ഒരു കരുതൽ ചക്ക് കൃത്യമായി അവരുടെ കണ്ണിൽ കാണുകയാണ്. ബെല്ലയ്ക്ക് ചക്ക് വല്ലാത്തൊരു ത്രെട്ടിൽ പെടാൻ പോവുകയാണെന്ന് ഒരു തോന്നൽ ഉണ്ടായത് കൊണ്ടാണ് ബെല്ല ആ ബോംബ് ചക്കിനെ ഏൽപ്പിച്ചത്. ചക്ക് വളരെ ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും ഈ ബോംബ് അശ്രദ്ധയായിട്ട് ഉപയോഗിക്കരുത്. പിന്നെ ഈ ബോംബിനെ ദാ ഈ ശൈലിയിൽ ഒന്ന് പ്രസ് ചെയ്താലേ പൊട്ടത്തുള്ളൂ. പ്രസ് ചെയ്യരുത്, പക്ഷെ പ്രസ് ചെയ്താലേ പൊട്ടത്തുള്ളൂ. നീ പ്രസ് ചെയ്ത് താഴേക്ക് വലിച്ചെറിഞ്ഞാൽ ആ ഫോഴ്സിൽ ആ ബോംബ് പൊട്ടും. 50 മീറ്റർ ചുറ്റളവിലുള്ള സകലതിനെയും നശിപ്പിക്കാൻ ഈ ഒറ്റ ബോംബ് മതി. ചക്കിനെ ശരിക്കും അതിശയപ്പെടുത്തിക്കൊണ്ടാണ് ആ ബോംബ് ബെല്ല ചക്കിനെ ഹാൻഡ് ഓവർ ചെയ്തത്. ചക്ക് അവരുടെ യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ ബെല്ല ചക്കിനോട് പറഞ്ഞു, ചക്ക് ശ്രദ്ധിക്കണേ, എനിക്കെന്തോ ഒരു അസ്വസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ചക്ക് പറഞ്ഞനുസരിച്ച് ലോഗനെ കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിക്കാം. കില്ലർ ഓർഗനൈസേഷന്റെ ബോസ് ബെല്ല സാധാരണഗതിയിൽ ഒരാളോടും ഒരു തരത്തിലുള്ള അടുപ്പും കാണിക്കുന്നതല്ല. പക്ഷെ ഇവിടെ ചക്കാനോട് വല്ലാത്തൊരു അടുപ്പം ബെല്ലയ്ക്ക് തോന്നുകയാണ്. ചക്ക് ബെല്ലയുടെ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് തിരിഞ്ഞിട്ട് ബെല്ലയോടായി പറഞ്ഞു, ചേച്ചി ആ ഫ്രീഡേ
ഒന്ന് ശ്രദ്ധിക്കണേ, അവള് ആളത്ര ശരിയല്ല. അങ്ങനെ പറഞ്ഞിട്ട് ചക്കാനൻ പുറത്തേക്കിറങ്ങി. ചക്കാനൻ ഫ്രീഡയെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്രീഡ വെല്ലയുടെ അടുത്തെത്തുകയും ചെയ്തു. അവള് ഏൽപ്പിച്ചിരുന്ന ദൗത്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു എന്ന് പറയാനായിട്ടാണ് അവൾ വന്നത്. ഫ്രീഡ അകത്തേക്ക് വരുമ്പോ ബെല്ലയ്ക്ക് ചെക്ക് പറഞ്ഞ വാചക ഓർമ്മ വരുന്നുണ്ട്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് ചെക്ക് പറഞ്ഞത്. ചെക്കിന് ബെല്ലയോട് ഒരു കരുതലുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചെക്ക് പറഞ്ഞ നിമിഷം മുതൽ ബെല്ലയ്ക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഫ്രീഡ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞെന്ന് മാത്രം ബെല്ലയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഫ്രീഡ ബെല്ലയോട് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബെല്ലയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ആ ചിന്തകളൊക്കെയാണ്. ഇതേ സമയത്ത് ചക്കാനോൻ കൺലിയുടെ അടുത്ത് മടങ്ങിയെത്തി. വിലാലോകനെ കണ്ടുപിടിക്കാനായി ബെല്ല സഹായിക്കാമെന്ന് പറഞ്ഞ കാര്യം ചക്ക് കരലിയോട് പറഞ്ഞപ്പോ കരലി ചക്കിന് ഒരു സമ്മാനം കൊടുത്തു. ആ പൊതി അഴിച്ച ചക്ക് കാണുന്നത് ഒരു ഷർട്ടാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു കൈയില്ലാത്ത ടീഷർട്ട് എന്ന് പറയാം. അപ്പൊ എന്തിനാ ഈ ടീഷർട്ട്? ചക്ക്, ഇത് നമ്മുടെ ടെക്നോളജി കമ്പനി പുതുതായി ഡെവലപ്പ് ചെയ്ത ഒരു ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സാണ്. ഇത് ദേഹത്ത് അണിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. എന്തായാലും ബുള്ളറ്റ് പ്രൂഫാണ്. അമ്മ പറഞ്ഞനുസരിച്ച് ചക്കൻ ആ ടീഷർട്ട് എടുത്ത് ധരിച്ചു. അത് ധരിച്ചു കഴിഞ്ഞതും കരളി അവനോട് പറഞ്ഞു, ചക്ക് ഇനി ഉറങ്ങുമ്പോൾ പോലും നീ ടീഷർട്ട് മാറ്റരുത്, ഇതിന് പുറത്തെ വേറെ ഏത് ഡ്രസ്സും ധരിക്കാവൂ. ചക്കിനെ ഒരു അപകടം തേടി വരുന്നു എന്നൊരു തോന്നൽ രണ്ട് ദിവസമായി കരളിക്കും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കരളി ബ്ലാക്ക് റോസിനോട് എപ്പോഴും ചക്കനെ ശ്രദ്ധിക്കാനുള്ള വ്യക്തമായ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് റോസ് ചക്കാനോന്റെ പുറകെ തന്നെ ഉണ്ട്. വേറെ ഒരു ഡ്യൂട്ടിയും ബ്ലാക്ക് റോസ് ഏറ്റെടുക്കുന്നില്ല. ചക്കാനോൻ എന്ന ഒറ്റ ഡ്യൂട്ടിയാണ് ബ്ലാക്ക് റോസ് ഏറ്റെടുത്തിരിക്കുന്നത്. ഹഡ്സൺ കുടുംബത്തിലെ ഹീതി ഒരു ശല്യക്കാരിയാകാനുള്ള സാധ്യത കരളി മുന്നിൽ കാണുകയാണ്. കരളി അങ്ങനെ ഹീതിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചക്കാനോന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ആ ഫോൺ നമ്പർ കണ്ടപ്പോ ഒരു കൗതുകം തോന്നിയ ചക്ക് ഫോൺ അറ്റൻഡ് ചെയ്തു. ഫോൺ എടുത്തതും ചക്കനോട് മറുഭാഗത്തുള്ള ആള് പറഞ്ഞു, നിനക്ക് ലോകനെ കാണണ്ടേ? അതെ, വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്കൊരു അഡ്രസ്സ് അയച്ചു തരാം, നീ അവിടേക്ക് വാ. അവിടെ വന്നാൽ ലോകനെ കാണാനുള്ള സംവിധാനം ഉണ്ടാക്കാം. പിന്നെ ഈ കാര്യം നീ ആരോടും പറയണ്ട. ആരോടെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ലോകൻ നിനക്ക് നഷ്ടമാകും. ഒരു ഭീഷണിയുടെ രീതി ആ ശബ്ദത്തിൽ ഉണ്ട്. ലോകനെ കാണാനായി പോകുമ്പോൾ അത് ആരോടും പറയണ്ടെന്നാണ് ചക്കനോട് ആ ശബ്ദത്തിൻ്റെ ഉടമ പറഞ്ഞത്. ചക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കരളി കണ്ടു. ചക്ക് നീ എവിടെ പോകുന്നു? അമ്മ ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. ചക്ക് ശ്രദ്ധിക്കണേ. കരളി ചക്കനോട് അങ്ങനെ പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞ് ചക്ക് യുവാറ്റിയുടെ അടുത്തേക്ക് ചെന്നു. യുവാറ്റിയോടും താനൊന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ചക്ക് അവൻ്റെ കാറിൽ പുറത്തേക്ക് ഇറങ്ങി. ചക്കിനെ ഫോളോ ചെയ്ത് ബ്ലാക്ക് ക്രൂസുമുണ്ട്. ചക്ക് തൻ്റെ കയ്യിൽ കിട്ടിയ ആ അഡ്രസ്സ് സൂചിപ്പിക്കുന്ന സ്ഥലത്തേക്കാണ് നീങ്ങിയത്. ചക്കാനോൻ ആ അഡ്രസ്സിൽ കാണുന്ന സ്ഥലത്തേക്ക് വാഹനം ഓടിച്ച് കയറ്റുന്നത് കണ്ട് ബ്ലാക്ക് ക്രൂസ് അക്ഷരാർത്ഥം ഞെട്ടിപ്പോവുകയാണ്. യു എസിലെ ഏറ്റവും വലിയ ഹോട്ടലുകളിൽ ഒന്നിലേക്കാണ് ചക്കാനോന്റെ കാറ് കയറി ചെല്ലുന്നത്. അത് ഒരു 6-star ഹോട്ടലാണ്, ഒരു കൂറ്റൻ ഹോട്ടൽ. ആ ഹോട്ടലിന്റെ പാർക്കിംഗ് ലോട്ടിലേക്ക് ചക്കാനോന്റെ വാഹനം കയറുന്ന കണ്ടതും ബ്ലാക്ക് റോസ് ചക്കനെ വിളിച്ചു. ഏയ് ചക്ക്, നീ ഇതെവിടേക്കാ പോകുന്നേ? ബ്ലാക്ക് റോസ്, ഞാനേ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ വരുന്നതാണ്. ഏയ് ചക്ക്, ഇത് അപകടമാണ്, ഇവിടെ ആകെ പ്രശ്നമാണ്. ബ്ലാക്ക് റോസ്, ഞാൻ ആൻഡ് ലോഗിന് തിരക്കി വന്നതാണ്. ബ്ലാക്ക് റോസ്, പിന്നെ ഈ കാര്യം അമ്മയോട് പറയണ്ട. ഏയ് ചക്ക്, നീ എന്തായി പറയുന്നേ? അങ്ങനെ ബ്ലാക്ക് റോസ് പറയുമ്പോഴേക്കും ചക്കിന്റെ ഫോൺ കട്ടായി. ചക്ക് അവന്റെ കാറ് ആ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിലുള്ള ബേസിലേക്കാണ് കൊണ്ടുപോയത്. അവിടേക്ക് ചെല്ലാനാണ് അവന് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. ഈ സമയത്ത് ചക്കാനോന്റെ കാറ് ബേസ്മെന്റിലേക്ക് നീങ്ങുന്ന കണ്ടപ്പോ ബ്ലാക്ക് റോസ് ബേസ്മെന്റിലേക്ക് പോകാതെ ആ ഹോട്ടലിന്റെ മറ്റൊരു പാർക്കിംഗ് സ്പേസിലേക്ക് തിരിച്ചു. അവിടെ നിന്ന് നോക്കിയാൽ ചക്ക് അണ്ടർഗ്രൗണ്ടിൽ കാർ പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നത് അവൾക്ക് കാണാൻ പറ്റും. അവള് അവളുടെ കാറ് മറ്റു കാറുകളുടെ സമീപത്തേക്ക് ഒതുക്കിയിടുകയാണ്. ചക്കാനോൻ അവന്റെ കാറ് ബേസ്മെന്റിലോട്ട് ഓടിച്ചു പോകുമ്പോൾ ബ്ലാക്ക് റോസ് അവളുടെ കാറിന്റെ ഗ്ലാസ് ഒന്ന് താഴ്ത്തി. അവൾ ചുറ്റും ഒന്ന് നോക്കി. അവള് ഇടതുവശത്തേക്ക് നോക്കിയിട്ട് വലതുവശത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അവളുടെ ഗ്ലാസ് ചേർന്ന് ഒരാളെത്തി. അപകടം മണത്ത ബ്ലാക്ക് റോസ് ഗണ്ണ് വലിച്ചെടുക്കുമ്പോഴേക്കും ആ മനുഷ്യന്റെ കൈ ബ്ലാക്ക് റോസിന്റെ കഴുത്തിൽ പതിഞ്ഞിരുന്നു. ആ കൈ ബ്ലാക്ക് റോസിന്റെ കഴുത്തിൽ ഒരൊറ്റ വെട്ട്, ഒരു ആയുധവും ഉപയോഗിക്കാതെ കൈകൊണ്ട് ഒരൊറ്റ വെട്ട്. ഗണ്ണ് വലിച്ചൂരാൻ ബ്ലാക്ക് റോസിന് കഴിയും മുമ്പ് ബ്ലാക്ക് റോസ് ഡ്രൈവിംഗ് സീറ്റിൽ പുറകോട്ട് ചാഞ്ഞു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും ബ്ലാക്ക് റോസിന്റെ കാറിൽ നിന്ന് ബ്ലാക്ക് റോസിനെ തൂക്കിയെടുത്ത് രണ്ടുപേർ ആ ബേസ്മെന്റ് ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ബ്ലാക്ക് റോസിനെ ആ ബേസ്മെന്റിൽ ഒരു തൂണിന് സമീപത്തായി ഒരു കസേരയിൽ കൊണ്ടുവന്ന് അവരിരുത്തി. ആ തൂണിന് സമീപത്തുള്ള കസേരയിൽ ബ്ലാക്ക് റോസിനെ അവർ കെട്ടിയിടുകയാണ്. ബ്ലാക്ക് റോസിന്റെ വായിൽ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചു. ബ്ലാക്ക് റോസിനെ കൊല്ലണ്ട എന്നുള്ള വ്യക്തമായ നിർദ്ദേശം ബ്ലാക്ക് റോസിനെ കഴുത്തിൽ വെട്ടിയ ആള് ആ ആളുകൾക്ക് കൊടുത്തതുകൊണ്ടാണ് അവർ ബ്ലാക്ക് റോസിനെ ആ കസേര കെട്ടിയിടുക മാത്രം ചെയ്തത്. ഈ സമയത്ത് തന്റെ കാറിൽ നിന്നിറങ്ങിയ ചക്കാനോൻ മുന്നോട്ട് നടക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് ഒരു മനുഷ്യനെത്തി. നല്ല പൊക്കമുള്ള ഒരു മനുഷ്യൻ, 6 അടിയിൽ കൂടുതൽ പൊക്കമുണ്ട്. കണ്ടാൽ തന്നെ അറിയാം അയാളൊരു
കിടിലമാണെന്ന്. ചക്ക് മാർഷൽ ആർട്ടിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 6-7 മാസമേ ആയുള്ളൂ ചക്ക് നന്നായി പ്രാക്ടീസ് തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ചക്കിന് തന്റെ അടുത്തേക്ക് വന്ന ആളുടെ ശക്തി വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ചക്ക് കൗതുകപൂർവ്വം അയാളെ നോക്കിയപ്പോ അയാൾ ചക്കിനോട് പറഞ്ഞു, മിസ് വെയിറ്റ് ചെയ്യുകയാണ്. ചക്ക് അയാളെ ഫോളോ ചെയ്ത് ലിഫ്റ്റിലൂടെ ഒരു ലോബിയിലെത്തി. ആ ലോബിയിലൂടെ ആ പൊക്കമുള്ള മനുഷ്യനെ ഫോളോ ചെയ്ത് ചക്ക് എത്തിയത് വിശാലമായ ഒരു മുറിയിലേക്കാണ്. വിശാലമായ മുറി എന്ന് പറഞ്ഞാൽ അതിവിശാലമായ മുറി. ചക്ക് ആ ലിഫ്റ്റിലൂടെ മുകളിലേക്ക് പോകുമ്പോഴും ലോബിയിലൂടെ നടക്കുമ്പോഴും വളരെ അത്ഭുതത്തോടെയാണ് അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടത്. ശരിക്കും ഒരു സ്വർഗ്ഗലോകത്ത് എത്തിയ ശൈലിയിലുള്ള ഒരു ബിൽഡിംഗിലേക്കാണ് ചക്ക് എത്തിയിരിക്കുന്നത്. ഒരു ഹോട്ടലാണെന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളി ഹോട്ടലാണ്. ചക്ക് ആ മുറിയിലേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു സോഫയിൽ അലസമായി പുസ്തകം വായിച്ചിരിക്കുന്ന സാക്ഷാൽ ഹെയ്ദി ഹഡ്സനെ കണ്ടു. ഏയ്, നീയാണോ എന്നെ വിളിച്ചത്? അങ്ങനെ ചക്ക് ചോദിച്ചപ്പോ ഹെയ്ദി ചിരിച്ചു. ആ ചെക്ക് ബാബ, ചെക്ക് അവളുടെ അടുത്തേക്ക് വന്നതും ചെക്ക് ഇരിക്കെ ഹെയ്ദി ഹഡ്സൺ ഇരിക്കുന്ന അതേ സോഫയിൽ തന്നെ ഇരിക്കാനായിട്ട് ചെക്കിനോട് ഹെയ്ദി ആവശ്യപ്പെട്ടപ്പോ ചെക്കിനെ അവിടേക്ക് ക്ഷണിച്ചുകൊണ്ട് വന്ന ഹെയ്ദിയുടെ ആ സെക്യൂരിറ്റി ഗാർഡിന്, ആ ബോഡി ഗാർഡിന് വളരെ ഈർഷ്യ തോന്നുന്നുണ്ട്. ചെക്ക് ഹെയ്ദിയോട് പറഞ്ഞു, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അത് നമ്മൾ തമ്മിൽ കേട്ടാ മതി. അത് കേട്ടതും ഹെയ്ദി ആ ബോഡി ഗാർഡിനും ഒന്ന് നോക്കി. ബോഡി ഗാർഡ് ഉടൻ തന്നെ ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. യഥാർത്ഥത്തിൽ അതൊരു മുറിയാണെങ്കിലും വിശാലമായ ഒരു ഹാളിന്റെ അത്രയും വലിപ്പമുള്ള മുറിയാണ്. അയാൾ പുറത്തേക്ക് ഇറങ്ങിയതും ഹെയ്ദി ചക്കിനോട് പറഞ്ഞു, ചെക്ക് ഇരിക്കെ. ചെക്ക് മടിച്ചു മടിച്ചു നിൽക്കുന്നതാണെന്നും ഹെയ്ദി പറഞ്ഞു, ഏയ് ചെക്ക് ഇരിക്കെ. ചെക്ക് അവളോടൊപ്പം ആ സോഫയിലേക്ക് ഇരുന്നു. ചെക്ക് അവളുടെ സോഫയിലേക്ക് ഇരുന്നപ്പോൾ അവൾ ചക്കിനോട് പറഞ്ഞു, ആദ്യമായിട്ടാണ് ഒരു പുരുഷൻ എന്നോടൊപ്പം ഈ സോഫയിൽ ഇരിക്കുന്നത്. ഏയ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താ നിന്റെ പേര്? ആ, എന്റെ പേര് ഹെയ്ദി എന്നാണ്, ഹെയ്ദി ഹഡ്സൺ. ചെക്ക്, എന്താ എന്റെ പേര് ഇഷ്ടമായില്ലേ? പേരൊക്കെ ഇഷ്ടമായി. ഹെയ്ദി, ഞാൻ ആ മെസ്സേജ് കണ്ടിട്ട് വന്നതാണ്. എന്റെ ആന്റി ഇവിടെ ഉണ്ടെന്ന് ആ മെസ്സേജ് പറഞ്ഞു. സത്യത്തിൽ ഇവിടെ ഉണ്ടോ? ഏ ചെക്ക്, എന്തിനാ ഇത്ര ധൃതി കാണിക്കുന്നത്? നിന്റെ ആന്റി എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ആന്റിയെ ഞാൻ കാണിച്ചു തരികയും ചെയ്യും. കാണിച്ചു തരുമോ? ഉറപ്പായിട്ടും ഉറപ്പായും കാണിച്ചു തരും. പക്ഷേ ഇപ്പോ അല്ല. പിന്നെ എപ്പോ? നാളെ. നാളെയോ? അങ്ങനെ ഞാൻ നാളെ വരാം. ഏയ് ചക്ക്, ഇനി നിനക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല. നാളെ നീ നിന്റെ ആന്റിയെ കണ്ടിട്ട് പുറത്തു പോയാൽ മതി, കാരണം അതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹെയ്ദി അങ്ങനെ പറഞ്ഞപ്പോ ലേശൊരു അമ്പരപ്പ് ചക്കിനുണ്ടായി. ചക്ക് പക്ഷേ ഒന്നും മിണ്ടിയില്ല. ചക്കിനെ എങ്ങനെയും അവന്റെ ആന്റിയുടെ അടുത്തേക്ക് ചെല്ലണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഹെയ്ദി പറയുന്നത് ചെയ്യാമെന്ന് അവൻ തീരുമാനിച്ചു. ഹെയ്ദി ചക്കിന് നോക്കിയിട്ട് പറഞ്ഞു, ചക്ക് നാളെ ഒരു വിവാഹമുണ്ട്. വിവാഹവും? ആരുടെ? ആ, അതൊക്കെ ഉണ്ട്. ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ എനിക്ക് ക്ഷണമുണ്ട്. ഞാൻ അവിടേക്ക് പോകുമ്പോൾ നിന്നെ കൂടെ കൊണ്ടുപോകാം. അവിടെ വെച്ച് നിനക്ക് നിന്റെ ആന്റിയെ കാണാം. അത് കേട്ടപ്പോൾ ശരിക്കും ഒരു അമ്പരപ്പ് ചക്കാനുണ്ടായി. ഉറപ്പാണോ കല്യാണത്തിന് ആന്റി വരുമോ? പിന്നെ ഞാനല്ലേ പറയുന്നത്, നിന്റെ ആന്റി ലോഗൻ ആ കല്യാണത്തിന് ഉറപ്പായും വരും. പിന്നെ ചെക്ക്, അത് വളരെ പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്ന കല്യാണമാണ്. അവിടെ നീ ചെല്ലുമ്പോൾ നീയും അതിനനുസരിച്ച് ഒന്ന് മേക്കപ്പ് ചെയ്യണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് പർച്ചേസൊക്കെ ചെയ്യാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹെയ്ദി എണീറ്റു. ഹെയ്ദി എണീറ്റപ്പോൾ സ്വാഭാവികമായിട്ട് ചെക്കാനും എണീറ്റു. ചെക്ക് ഹെയ്ദി കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡ് കൂടെ കൂടി. അവർ അവിടെ നിന്ന് ഹെയ്ദിയുടെ വാഹനത്തിലാണ് പുറത്തേക്ക് പോയത്. പുറത്തേക്ക് പോകുന്ന സമയത്ത് ചെക്കാനോൻ തന്റെ ബേസ്മെന്റിലേക്ക് നോക്കുന്നുണ്ട്. അവൻ നോക്കുന്നത് ബ്ലാക്ക് റോസ് ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ്. ബ്ലാക്ക് റോസിന്റെ വാഹനം സ്വാഭാവികമായിട്ടും അവനെ ഫോളോ ചെയ്യേണ്ടതാണ്. വാഹനം കാണാതെ വന്നപ്പോൾ ചെക്ക് പിന്നെയും പിന്നെയും സൈലോട്ടൊക്കെ നോക്കുന്നുണ്ട്. ചെക്ക് സൈലോട്ടൊക്കെ നോക്കുന്നുണ്ടപ്പോൾ ഹെയ്ദി ചക്കിനോട് ചോദിച്ചു, എന്താ നോക്കുന്നേ? ഏയ്, ഒന്നുമില്ല, ഞാൻ ഈ ചുറ്റുപാടൊക്കെ നോക്കിയായിരുന്നു. അങ്ങനെ ചക്ക് പറയുമ്പോഴും ചക്കിന്റെ കണ്ണുകൾ ആ മിററിലാണ്. മിററിൽ അവൻ നോക്കുന്നത് വാഹനം ഓടിക്കുന്ന ബോഡി ഗാർഡ് കാണുന്നുണ്ട്. ബോഡി ഗാർഡിന്റെ കണ്ണും ഹെയ്ദിയുടെ കണ്ണുകൾ തമ്മിൽ ഇടയുന്നത് യഥാർത്ഥത്തിൽ ചക്ക് കണ്ടില്ല. ചക്ക് നോക്കുന്നത് ബ്ലാക്ക് റോസിനെയാണെന്ന് ആ ബോഡി ഗാർഡിന് അറിയാം, അത് ഹെയ്ദിക്കും അറിയാം. ചക്കിനെയും കൊണ്ട് അവർ എത്തിച്ചേർന്നത് ഒരു അടിപൊളി മാളിലേക്കാണ്. ആ മാളിനകത്തേക്ക് കടന്ന ചക്കാനൻ വല്ലാത്തൊരു ലോകത്തെത്തിയതുപോലെയാണ്. അതിവിശാലമായ മോള്. ആ മോളിലേക്ക് ഹെയ്ദിക്ക് പോകാനായി പ്രത്യേക ലിഫ്റ്റുകളുണ്ട്. ഹെയ്ദി ചെല്ലുന്ന ആ ഫ്ലോറിലൊക്കെ ഹെയ്ദി അല്ലാതെ വേറെ ആരുമില്ല. ഹെയ്ദിയും ഹെയ്ദിയുമായി കണക്ട് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി ഗാർഡുകളും മാത്രമാണ് ആ ഹാളിൽ ആ സമയത്തുള്ളത്. ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും അവിടുന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നർത്ഥം. ചക്കാനോനെ ആവശ്യമായ ഡ്രസ്സുകൾ എടുക്കാനാണ് ഹെയ്ദി ചക്കുമായിട്ട് അവിടെ എത്തിയിരിക്കുന്നത്. ഹെയ്ദി അവിടെയുള്ള ഒരു പെൺകുട്ടിയോടായി പറഞ്ഞു, ഇത് ചക്കാനോൻ. ചക്കാനോന്റെ ഡ്രസ്സുകൾ ഇപ്പൊ തന്നെ ചക്കാനോന്റെ അളവുകൾ എടുത്തിട്ട് പ്രത്യേക ഡ്രസ്സ് ചെയ്യണം. ഇന്ന് വൈകുന്നേരം തന്നെ ആ ഡ്രസ്സ് കിട്ടണം. സാധാരണഗതിയിൽ ആ മാളിൽ നിന്ന് ഒരു ഡ്രസ്സ് തയ്ച്ചു കിട്ടാൻ 1 മാസമൊക്കെയാണ് കാലാവധി. പക്ഷെ ഇവിടെ ആവശ്യപ്പെടുന്നത് ഹെയ്ദിയാണ്. 1 മണിക്കൂർ കൊണ്ട് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ആ ഡ്രസ്സ് അവിടെ ഉണ്ടാകും, കാരണം ആ മാള് ഹെയ്ദിയുടെയാണ്. യെസ് മാഡം, ഇപ്പൊ തന്നെ ചെയ്യാം. അങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞതും ഒത്തിരി ആളുകൾ അവിടേക്ക് വന്നു. അവർ ചക്കാനോനെ കൊണ്ട് അളവുകളൊക്കെ എടുത്തു, അതിനാവശ്യമായ ഡ്രസ്സുകളൊക്കെ പെട്ടെന്ന് തന്നെ തയ്ക്കാൻ തുടങ്ങി. അതിനുശേഷം ചക്കാനോനെ ഹെയ്ദി കൊണ്ടുപോയത് ഒരു ബ്യൂട്ടി പാർലറിലേക്കാണ്.
ആ മാളിൽ തന്നെയുള്ള ബ്യൂട്ടി പാർലർ. അവിടെയും ചെക്കാനോനും ഹീദിയും അല്ലാതെ ബാക്കിയുള്ളത് സ്റ്റാഫുകളാണ്. ബാക്കിയുള്ള മുഴുവൻ കസ്റ്റമേഴ്സിനെ അവരവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിവേഗമാണ് ചെക്കിന്റെ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞത്. മേക്ക് ഓവർ കഴിഞ്ഞപ്പോൾ ചെക്ക് ബാത്റൂമിൽ പോകാനായി അവിടുന്ന് എണീറ്റു. ബാത്റൂമിലേക്ക് ചെന്ന് ചെക്കാനോൺ മൊബൈൽ എടുത്ത് ബ്ലാക്ക് റോസിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ബ്ലാക്ക് റോസിനെ കണക്ട് ആവുന്നില്ല. എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയം ഇപ്പൊ ചെക്കിനുണ്ട്. ചെക്കൻ അങ്ങനെ തോന്നിയതും ചെക്ക് ബ്ലാക്ക് റോസിന് ഒരു മെസ്സേജ് അയച്ചു. മെസ്സേജിന് മറുപടി ഒന്നും വന്നില്ല. ആ ബ്ലാക്ക് റോസ് കാണുന്ന സമയത്ത് മെസ്സിന് മറുപടി ഇട്ടുള്ളത് കരുതി ചെക്ക് മൊബൈൽ അവന്റെ പോക്കറ്റിലേക്ക് തിരികിട്ട് ബാത്റൂമിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡ് ചെക്കിനെ കാത്തിരിക്കുകയാണ്. എന്താ ചെക്ക്, എന്താ ഇത്ര സമയം എടുത്ത്, എന്താ ബാത്റൂമിൽ പോകാൻ നിശ്ചിത സമയം എടുക്കാൻ പാടുള്ളൂ എന്ന് നിയമം വല്ലതും ഉണ്ടോ? ചെക്ക് അർത്ഥം കുറിച്ച് അങ്ങനെ ചോദിച്ചപ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡിന് ശരിക്കും ദേഷ്യം വന്നു. പക്ഷേ ഒന്നും അയാൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. കാരണം അവന്റെ മിസ് ഹെയ്ദി ഹഡ്സൺ ചെക്കാനോനെ എങ്ങനെയാണ് കാണുന്നതെന്ന് ആ സെക്യൂരിറ്റി ഗാർഡ് നന്നായിട്ട് അറിയാം. സെക്യൂരിറ്റി ഗാർഡിന് കരൺലിയുടെ മകനാണ് ചെക്കാനോ എന്നുള്ളത് കൊണ്ട് ഒരു ദേഷ്യമുണ്ട്. ആ ബോഡി ഗാർഡ് കരൺലിയുമായി ഒന്ന് പഞ്ച് ചെയ്തതാണ്. ആ പഞ്ചിന്റെ വേദന അയാൾക്ക് ഇപ്പോഴും ഉണ്ട്. തിരിച്ച് ഒരു നല്ല പഞ്ച് കൊടുക്കാൻ അയാൾ ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് കുറെ ദിവസമായി. കരൺലിക്ക് കൊടുക്കേണ്ട ആ പഞ്ച് ചെക്കനിട്ടൊന്ന് കൊടുക്കണമെന്നാണ് അയാളുടെ ആഗ്രഹം. ചെക്കാനോൺ ബാത്റൂമിൽ വന്നതും ഹീദി ചെക്കന് ഫേഷ്യൽ ചെയ്യാനായി ഏൽപ്പിച്ചു. ഒത്തിരി മേക്കപ്പ് ആക്ടിവിറ്റീസിലൂടെ ചെക്കാനോനെ കടത്തിവിടുക എന്നുള്ളതാണ് ഹീദിയുടെ ലക്ഷ്യം. ചെക്കിന്റെ മുഖം മിനുക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഹീദി ആ ബോഡി ഗാർഡിനോട് സംസാരിക്കുകയാണ്. മിസ് ചെക്ക് നാളെ ശരിക്കും ഞെട്ടും. അതെ അതെ, നാളെ അവൻ ശരിക്കും ഞെട്ടും. നാളെ അവൻ കാണും അവന്റെ ആന്റി ലോഗൻ ആ ബ്രൈഡനെ വിവാഹം കഴിക്കുന്നത്. നാളെയാണ് ബ്രൈഡൻ സ്റ്റുവാർട്ടും വില്ലാ ലോഗനും തമ്മിലുള്ള വിവാഹം. അല്ല മിസ്, ഈ ബ്രൈഡൻ ഇത് എങ്ങനെയാ ലോഗനെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിച്ചത്? എനിക്ക് മാത്രമാണ് മനസ്സിലാകാത്തത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലോഗൻ ആളൊരു ജെനുവൻ കക്ഷിയാണ്. ആ ബ്രൈഡനെ ലോഗൻ ഇഷ്ടപ്പെടാൻ ഒരു സാധ്യതയുമില്ല. പിന്നെ എങ്ങനെ ലോഗനെ ബ്രൈഡൻ സമ്മതിപ്പിച്ചു, അതൊരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് അവൻ എന്തോ കള്ളത്തരം കാണിച്ചു കാണുമെന്നാണ്. ഹെയ്ദിയെ പ്രപ്പോസ് ചെയ്ത വ്യക്തിയാണ് ഈ ബ്രൈഡൻ. ബ്രൈഡന്റെ സ്വഭാവത്തെ കുറിച്ച് ഹെയ്ദിക്ക് നല്ല ധാരണയാണ്. ലോകത്തെ നിയന്ത്രിക്കുന്ന മൂന്ന് ഹിഡൻ ഫാമിലികളിൽ രണ്ടാമത്തതാണ് സ്റ്റുവർട്ട് കുടുംബം. ആ സ്റ്റുവർട്ട് കുടുംബത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അതിലെ അടുത്ത അനന്തരാവകാശിയാകാൻ കപ്പാസിറ്റി ഉള്ളത് ഈ ബ്രൈഡൻ സ്റ്റുവർട്ടിനാണ്. അതേക്കുറിച്ച് ഹെയ്ദിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഹഡ്സൺ കുടുംബത്തിലും ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഹെയ്ദിയാകും പുതിയ അനന്തരാവകാശി എന്ന് മിക്കവാറും എല്ലാവരും തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. പെട്ടെന്ന് ഹെയ്ദി ആ ബോഡി ഗാർഡിനോട് ചോദിച്ചു, മറ്റിടത്തു നിന്ന് ആരൊക്കെ വരുന്നത്? മൂന്നാമത്തെ ആ രഹസ്യ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ വരുന്നു എന്നാണ് ബോഡി ഗാർഡിനോട് ഹെയ്ദി ചോദിച്ചത്. മിസ് അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. അവരെയും നമ്മളെയും മാത്രമാണ് ഈ സ്റ്റുവർട്ട്കാർ അറിയിച്ചിരിക്കുന്നത്. ആ അത് പിന്നെ അങ്ങനെയല്ലേ പറ്റൂ, നമ്മുടെ സീക്രട്ട് ഫാമിലിയിലെ ആളുകളല്ലാതെ വേറെ ആളുകളെ എങ്ങനെയാ ഇൻവൈറ്റ് ചെയ്യുക? ഇതേ സമയത്ത് ബ്ലാക്ക് റോസ് വായിൽ ആ പ്ലാസ്റ്റർ ഒട്ടിക്കപ്പെട്ട നിലയിൽ അവിടെ ആ ബേസ്മെന്റിൽ ഇരിക്കുകയാണ്. അവരുടെ കൈകൾ രണ്ട് കൂട്ടിക്കെട്ടി കസറിൽ ചേർത്ത് കെട്ടിയിരിക്കുകയാണ്. അന്ന് സന്ധ്യയോടുകൂടി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ചെക്കാനോനും ഹെയ്ദിയും അവരുടെ ഹോട്ടലിലേക്ക് മടങ്ങിയെത്തി. പിറ്റന്ന് രാവിലെ അവന്റെ ആന്റിയെ കാണാൻ പറ്റുമെന്നുള്ള ഒരു സന്തോഷത്തിലാണ് ചെക്കാനോൻ. ഹോട്ടലിൽ മടങ്ങിയെത്തിയ ചെക്കാനോൻ ബ്ലാക്ക് റോസിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും ബ്ലാക്ക് റോസിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. വീണ്ടും ചെക്ക് ബ്ലാക്ക് റോസിന് മെസ്സേജ് അയച്ചു. അനവധി തവണ മെസ്സേജ് അയച്ചപ്പോൾ ചെക്കിന് അവന്റെ അമ്മയെ വിളിക്കാൻ ഒരു കൗതുകം ഉണ്ടായെങ്കിലും ഒരു കാരണവശാലും കരൺലിയോട് കാര്യം പറയരുതെന്ന് ഹെയ്ദി ആവശ്യപ്പെട്ടത് കൊണ്ട് ചെക്ക് അവന്റെ അമ്മയെ കോൺടാക്ട് ചെയ്യാതെ ആ രാത്രി അങ്ങ് കഴിച്ചു കൂട്ടുകയായിരുന്നു. യുവാറ്റിയും കോൺടാക്ട് ചെയ്തില്ല. സത്യത്തിൽ ആ സമയത്ത് ചെക്കാനോൻ യുവാറ്റിയോ കരൺലിയോ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞനെ, അവന്റെ മൊബൈലിൽ നിന്ന് ഒരു കോളും പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം. അവന്റെ കോളുകൾ ജാം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പിറ്റന്ന് നേരെ പുലർന്നു. അതിരാവിലെ റെഡിയായി നിൽക്കാൻ ചെക്കാനോനോട് പറഞ്ഞിരുന്നുകൊണ്ട് ചെക്ക് വേഗം റെഡിയായി. അവന് ലഭിച്ചിരിക്കുന്ന പുതിയ ഡ്രസ്സൊക്കെ എടുത്തണിഞ്ഞു. ആ ഡ്രസ്സൊക്കെ അണിഞ്ഞ് ചെക്ക് അവന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഹെയ്ദിയും റെഡിയായി പുറത്തേക്ക് വരികയാണ്. ഹെയ്ദി ചെക്കിനെ കണ്ടപ്പോൾ ശരിക്കും അത്ഭുതത്തോടെ ചെക്കിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ചെക്ക് യഥാർത്ഥത്തിൽ ഒരു സുന്ദരനാണ്. മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു സാധാരണ ഷർട്ടും പാൻസും കിട്ട അങ്ങനെ ഒരു വാലാക്കോല നടക്കുന്നത് കൊണ്ടാണ് ചെക്കിനെ ആരും അങ്ങനെ പരിഗണിക്കാതിരുന്നത്. പക്ഷെ ചെക്കിനെ ശരിക്കും നന്നായി മുടിയൊക്കെ ട്രിം ചെയ്ത് നല്ല കോട്ടിലും സ്യൂട്ടിലും അവതരിപ്പിച്ചാൽ ആരും ചെക്കിനൊന്നും നോക്കും. അതാണ് ഇപ്പോഴും സംഭവിച്ചത്. ഹെയ്ദി ഹഡ്സൺ വളരെ അത്ഭുതത്തോടെ അമ്പരപ്പോടെ കൗതുകത്തോടെ ചെക്കിനെ മാറി മാറി നോക്കുകയാണ്. ഏയ് ചെക്ക്, നിന്നിപ്പോ കാണാൻ ശരിക്കും ഭംഗിയുണ്ടല്ലോ. അപ്പോഴാണ് ചെക്ക് യഥാർത്ഥത്തിൽ ചെക്കിനെ ഒന്ന് നോക്കുന്നത്. ചെക്ക് ഡ്രസ് ചെയ്യുമ്പോഴൊക്കെ അവന്റെ മനസ്സിൽ അവന്റെ ആന്റി ലോഗനെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത്. രാവിലെ ആന്റിയെ കാണാൻ പറ്റുമല്ലോ എന്ന് മാത്രമാണ് അവൻ ചിന്തിച്ചത്. ഏ ഹെയ്ദി, നീയും സുന്ദരിയായിരിക്കുകയാണ്. ചെക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ഹെയ്ദിക്കും ഭയങ്കര സന്തോഷം. ഹെയ്ദി വളരെ മനോഹരമായ ഒരു ഗൗൺ ആണ് ധരിച്ചിരിക്കുന്നത്. ഹെയ്ദി ഹഡ്സണോട് സാധാരണഗതിയിൽ ഒരു പുരുഷനും സംസാരിക്കാനുള്ള അവസരം കിട്ടാറില്ല. അവളോട്
ആരെങ്കിലും ആ ശൈലിയിൽ ഒരു കമൻറ്റ് പറഞ്ഞാൽ പിന്നീട് ആ കമൻറ്റ് മറ്റൊരാളോട് പറയാനുള്ള അവസരം ആ ആൾക്ക് കിട്ടത്തില്ല. ആ ആളെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ഹെയ്ദിയുടെ സെക്യൂരിറ്റി ഗാർഡുകൾ ആ നിമിഷം തന്നെ തയ്യാറാവുകയും ചെയ്യും. പക്ഷെ ഇവിടെ ഹെയ്ദി ചക്കിന്റെ കമന്റ് കേട്ടപ്പോൾ ആത്മാർത്ഥമായിട്ടൊന്ന് പുഞ്ചിരിച്ചു. അവൾക്ക് ശരിക്കും സന്തോഷം തോന്നിയ നിമിഷമാണ്. ചക്കിനെയും കൊണ്ട് പുറത്തേക്ക് നടന്ന ഹെയ്ദി ചക്കിനോട് പറഞ്ഞു, നമ്മൾ നിന്റെ ആന്റിയെ കാണാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു കല്യാണത്തിന് അവൾ പോകുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവൾ ചക്കിനെയും കൊണ്ട് കാറിൽ യാത്ര ചെയ്യുന്നത്. ചക്കും അവളും ബോഡിഗാർഡും ഉണ്ട്. ആ കാറ് നേരെ എത്തിയത് ഒരു എയർപോർട്ടിലാണ്. എയർപോർട്ടിലേക്ക് ആ കാറ് വന്ന് കണ്ടപ്പോ ചക്കിന് ശരിക്കും അതിശയം. ഏ ഹെയ്ദി, കല്യാണം ഇവിടെയൊന്നും അല്ലേ? ഏ ചക്ക്, കുറച്ച് ദൂരെയാണ്, സാരമില്ല, നമ്മുടെ പ്ലെയിൻ ഉണ്ടല്ലോ. ചക്കും ഹെയ്ദിയെ എത്തിയിരിക്കുന്നത് ഒരു പ്രൈവറ്റ് എയർപോർട്ടിലാണ്, ഹെയ്ദി ഹഡ്സന്റെ കുടുംബത്തിന്റെ സ്വകാര്യ എയർപോർട്ട്. ആ എയർപോർട്ടിലെ ഹെയ്ദിയുടെ വിമാനം കണ്ട ചക്ക് അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആ വിമാനത്തിന്റെ അകം ശരിക്കൊരു കൊട്ടാരം തന്നെയാണ്, അതിമനോഹരമായ ഒരു സൂപ്പർ വിമാനം. ചക്ക് നേരത്തെ വില്ലയ്ക്കൊപ്പവും കരളിക്കൊപ്പവും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ വിമാനങ്ങളൊക്കെ സാധാരണ വിമാനങ്ങളാണ്. പക്ഷെ ഇതൊന്നുമല്ല, അതിമനോഹരമായ കൊട്ടാരം ആ വിമാനത്തിനകത്ത് നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറയാം. ചക്ക് അത്ഭുതത്തോടെ ആ വിമാനത്തിനകത്തൊക്കെ നോക്കുമ്പോൾ ഹെയ്ദി ചക്കിനോട് പറഞ്ഞു, ഹേയ് ചക്ക്, എന്താ ഇങ്ങനെയൊക്കെ നോക്കുന്നേ? അല്ല ഹെയ്ദി, എന്ത് മനോഹരമായിരിക്കുന്ന വിമാനം. ഏയ് ചക്ക്, ഇത് ഞങ്ങളുടെ സാധാരണ വിമാനമാണ്, അപ്പൊ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ക്ലാസ് വിമാനങ്ങൾ കണ്ടാലോ, നീ എന്തു പറയും? അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിമാനം ടേക്ക് ഓഫ് ചെയ്തു. ചെക്ക് കൗതുകപൂർവ്വം പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് ബ്ലാക്ക് ക്രൂസിനടുത്തേക്ക് രണ്ടാളുകൾ നടന്നു വന്നു. ബ്ലാക്ക് ക്രൂസിന്റെ വാ പ്ലാസ്റ്റർ കൊണ്ട് അവർ മൂടിയിരിക്കുകയാണല്ലോ. ബ്ലാക്ക് ക്രൂസിന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അവർ വന്നത്. അവർ അടുത്തേക്ക് വന്ന് ബ്ലാക്ക് ക്രൂസിനെ തട്ടി വിളിച്ചപ്പോൾ ബ്ലാക്ക് ക്രൂസ് കണ്ണു തുറന്നു. ശരിക്കും ക്ഷീണം ബ്ലാക്ക് ക്രൂസിന്റെ കണ്ണുകളിൽ ഉണ്ടെന്ന് കണ്ട അവർ ബ്ലാക്ക് ക്രൂസിനോട് പറഞ്ഞു, നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും തരാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. ഒരു ബർഗറും അത്യാവശ്യം കഴിക്കാനുള്ള മറ്റു സാധനങ്ങളും കോളയും ഒക്കെ ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ബ്ലാക്ക് ക്രൂസിന്റെ വായിലെ പ്ലാസ്റ്റർ അഴിക്കാനായി ഒരാൾ കുനിഞ്ഞത് പെട്ടെന്ന് അയാൾ താഴേക്ക് വീണു. ആ ആള് താഴേക്ക് വീണ കണ്ടതും അടുത്ത് നിൽക്കുന്ന ആള് അന്തം വിട്ട് താഴേക്ക് വീണ ആളെയും ബ്ലാക്ക് ക്രൂസിനെ നോക്കുമ്പോൾ ആ ആളുടെ തലയിൽ ബ്ലാക്ക് ക്രൂസിന്റെ കൈ എത്തിയിരുന്നു. ബ്ലാക്ക് ക്രൂസിന്റെ കൈ അയാളുടെ തലയിൽ എത്തുകയും തല പിടിച്ച താഴേക്ക് ഒരു അച്ഛ ഇടിയിടിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ബ്ലാക്ക് ക്രൂസ് വളരെ നേരത്തെ തന്നെ അവളുടെ കയ്യിലെ കെട്ടടിച്ചിരുന്നു. അവൾ കെട്ടടിച്ചിട്ട് നോക്കുമ്പോഴാണ് ആ രണ്ടാളുകൾ അങ്ങോട്ടേക്ക് വരുന്ന കണ്ടത്. അതുകൊണ്ട് അവൾ നിശബ്ദയായിരുന്നാണ്. തലയെ പിടിച്ച തറയിലേക്ക് ഒരാളെ മുഖം ഇടിച്ചപ്പോൾ മുഖം ആകെ വീർണമായി. അയാൾ ആകെ അമ്പരന്ന് പോകുമ്പോൾ ബ്ലാക്ക് ക്രൂസ് അവന്റെ കഴുത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു, ചക്ക് എവിടെ? അയ്യോ എനിക്കറിയത്തില്ല, ചക്ക് എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്ലാക്ക് റോസ് താഴെ വീഴ്ന്നു കിടക്കുകയായിരുന്ന ആ ഒന്നാമന്റെ തലയിലേക്ക് അതിനൊരു ഒറ്റ ചവിട്ട്. ശരിക്കും ഒരു മത്തങ്ങ ചവിട്ടി ഉടയ്ക്കും പോലെ അയാളുടെ തലയിലേക്ക് ബ്ലാക്ക് റോസ് ആഞ്ഞു ചവിട്ടിയതും രണ്ടാമൻ ബ്ലാക്ക് ക്രൂസിനോട് പറഞ്ഞു, മിസ്സിനൊപ്പം വിമാനത്തിൽ പോകുന്നത് ഞാൻ കണ്ടത്. വിമാനത്തിൽ എങ്ങോട്ടാ? വടക്കോട്ടാ പോയത്. അത് അയാൾ പറഞ്ഞതും ബ്ലാക്ക് ക്രൂസ് ഒരൊറ്റ അടിക്ക് അയാൾ താഴെ ഇട്ടു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും ബ്ലാക്ക് ക്രൂസിന്റെ കോള് കരളിലേക്ക് കിട്ടി. ഈ സമയം മുഴുവൻ കരളിലെയും യുവാറ്റൻ ജോർദാനും ബെറ്റി ബർണാർഡും ചക്കാനോനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചക്കനെ കോണ്ടാക്ട് ചെയ്യാനേ പറ്റുന്നില്ല. ബ്ലാക്ക് ക്രൂസിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ബ്ലാക്ക് ക്രൂസിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് പെട്ടെന്ന് ബ്ലാക്ക് ക്രൂസിന്റെ ഫോണ് കരലേക്ക് കിട്ടുന്നത്. എന്താ ബ്ലാക്ക് ക്രൂസ്, എന്ത് പറ്റി? പ്രസന്റ് ലീ ചക്ക അപകടത്തിലാണ്. അവൾ ഉടൻ തന്നെ അവൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ കരലിയോട് പറഞ്ഞു. കരലി ഉടൻ തന്നെ ബെറ്റിയോട് പറഞ്ഞു, ബെറ്റി ആ ഹെയ്ദിയുടെ എല്ലാ വിമാനങ്ങളും ഒന്ന് പരിശോധിക്കും. ഏതൊക്കെ വിമാനം ഇപ്പോ പറക്കുന്നുണ്ടെന്ന് കൃത്യമായി കണ്ടുപിടിക്കും. കരലിയുടെ പ്രൈവറ്റ് സാറ്റലൈറ്റ് ശൃംഖല ഉപയോഗിച്ചുകൊണ്ട് ഹെയ്ദി ഹഡ്സനുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഏതെല്ലാം വിമാനങ്ങൾ ഇപ്പോ ആകാശത്തുണ്ടെന്ന് കണ്ടുപിടിക്കാൻ കരളി ആവശ്യപ്പെട്ടതും ബെറ്റി ബർണാർഡ് അതിലേക്ക് തിരിഞ്ഞു. ഇതേ സമയത്ത് ചക്കാനോനെയും വഹിച്ചുകൊണ്ട് ഹെയ്ദി ഹഡ്സന്റെ വിമാനം ഒരു മലം പ്രദേശത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ വില്ലാലോഗിന്റെ കല്യാണം നടക്കാൻ പോകുന്നത്. ആ കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് ചക്കാനോൻ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ചക്കാനോൻ വില്ലയുടെ കല്യാണം മുടക്കാൻ ശ്രമിക്കും. അവിടെ വെച്ച് ശിവർ കുടുംബത്തിലെ ആളുകളും ചക്കാനോനും തമ്മിൽ ഒരു ഫൈറ്റ് ആരംഭിക്കും. ചക്ക് ആ കല്യാണം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് ചക്കനെ കൊല്ലാനായി സ്റ്റുവർ കുടുംബക്കാർ ശ്രമിക്കുമ്പോൾ ഉറപ്പായും ചക്കിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഹെയ്ദിയുടെ സഹായം തേടിയേ പറ്റൂ. ആ ഒരു നിമിഷം അതാണ് ഹെയ്ദി ആഗ്രഹിക്കുന്നത്, ചക്കാനോൻ ഹെയ്ദിയുടെ സഹായം തേടുന്ന ആ നിമിഷം. ആ നിമിഷം ഹെയ്ദി ചക്കനെ സഹായിക്കും. ചക്കനെ ഹെയ്ദി സഹായിക്കുന്നതോടുകൂടി ചക്ക് ഹെയ്ദിയുടെ സ്വന്തമാകും. അങ്ങനെ ഒരുപാട് കാൽക്കുലേഷനോടുകൂടി ഹെയ്ദി ചക്കുമായി ബ്രൈഡൻ സ്റ്റുവർട്ടിന്റെ കല്യാണം തീരുമാനിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ഇതേ സമയത്ത് കരൻലി ബെറ്റി ബർണാർഡുമായി ചേർന്ന് ഹെയ്ദിയുടെ വിമാനം ഐഡന്റിഫൈ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ചക്കാനോടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റുകൾ ചെയ്യണം. താങ്ക് യു.